പിന്നെ അതിനകത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളെപ്പറ്റി പലതും പറഞ്ഞിട്ടുണ്ട് അത് അതിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആരാണ് അതിനുവേണ്ടി അങ്ങനെയുള്ളൊരു കുറ്റകൃത്യം നടക്കുന്നത് എവിടെ വെച്ചാണ് ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളും ആവശ്യപ്പെടുന്നത് ടാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ള പറ്റി വ്യക്തമായി പറയാൻ കഴിയാത്തത് ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ന ആൾക്കുണ്ടായി ഇന്ന സ്ഥലത്തു നിന്നുണ്ടായി അങ്ങനെ ചിലപ്പോൾ നമുക്ക് അതല്ലാതെ പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പിന്നെ കണ്ടുപിടിക്കാനുള്ള ഒരു ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി കാര്യം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് നടിമാർക്ക് ഇന്ന രീതിയിൽ പരാതിയുണ്ട് ഇതേപോലെ വാതിൽ മുട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ വാതിൽ മുട്ടി എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല വാതിൽ മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം അമ്മയുടെ പക്ഷവും അതുതന്നെയാണ് അമ്മ എന്ന സംഘടനയും ബാധിക്കുന്നത് അതുതന്നെയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയല്ല മറിച്ച് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും അത് അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഇതിൽ കുറ്റക്കാരെ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം അല്പസമയം മുൻപ് ശ്രീലേഖാമിത്ര പറഞ്ഞതടക്കം ഒന്നും കണ്ടില്ല കേട്ടില്ല കേസെടുക്കാം കേസെടുക്കാതിരിക്കാം പുറത്തു വരണമെന്നും വരേണ്ടെന്നും പറഞ്ഞിട്ടില്ല തുടങ്ങിയ പതിവ് ന്യായങ്ങളുമായി എ എം എം എയുടെ വാർത്താസമ്മേളനം നമ്മൾ കണ്ട ദിവസമാണ് തൊട്ടു പിന്നാലെ വൈകീതിന് ക്ഷമാപണവും ആയി ശക്തവും ക്ലാരിറ്റിയുമുള്ള ഭാഷയിൽ മനസാക്ഷിയിൽ തൊട്ടുള്ള ജഗദീഷിന്റെ പ്രതികരണവും നമ്മൾ കണ്ടു രണ്ടും രണ്ട് രീതിയാണ് ഇരയുടെ പേര് മറച്ചു വെക്കൂ എന്തിന് വേട്ടക്കാരൻ്റെ പേര് മറച്ചു വെക്കണം എന്നതടക്കം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ആ ഫ്രട്ടിൽ നിന്ന് കേട്ട ആർജ്ജമുള്ള ശബ്ദമായിരുന്നു അത് അഭിവാദ്യങ്ങൾ പ്രിയപ്പെട്ട ജഗദീഷ് പുറത്തു വന്ന റിപ്പോർട്ടിൽ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞതിനപ്പുറം പാരഗ്രാഫുകൾ വെട്ടിയ ദുരൂഹ അട്ടിമറി നീക്കവും ഇന്ന് കണ്ടു അങ്ങേയറ്റത്തെ തെമ്മാടിത്തരണ വിവരങ്ങൾ പുറത്തു വന്നിട്ടും കേസെടുക്കാതെ ഒളിച്ചു കളിക്കുന്ന സർക്കാർ നിലപാടിൽ ഉയരുന്ന ചോദ്യം ഇതാണ് സ്ത്രീ സംരക്ഷണം പറയുന്ന സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണോ പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രീ എസ് കെ സജീഷ് ശ്രീ രാഹുൽ ഈശ്വർ സി ബൈജു കൊട്ടരക്കര അമ്മയുടെ ഭാരവാഹികളെയും ചർച്ചയിൽ പ്രതീക്ഷ ശ്രീ രാഹുലിനെ ആദ്യം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അമ്മയുടെ വാർത്താസമ്മേളനം കണ്ടുവെന്നാണ് കരുതുന്നത് എന്ന് വെച്ചാൽ സിദ്ദിക്കിന് നല്ല ഡയലോഗ് ഡെലിവറി ആയിരുന്നു അറിയില്ല കേട്ടില്ല തുടങ്ങിയ ഡയലോഗുകൾ ആവർത്തനം കൊണ്ട് കുറച്ച് ക്രിഞ്ചടിച്ചെങ്കിലും അഞ്ച് ദിവസം ഉണ്ടാക്കിയ സ്ക്രിപ്റ്റിന്റെ ബലത്തിൽ ഫസ്റ്റ് ഹാഫ് ഹാഫിലാകില്ലാതെ അവർ കൊണ്ടുപോകാൻ കഴിഞ്ഞു ക്ലീഷേകൾ ഉണ്ടെങ്കിലും ആകെ മൊത്തം പത്തിൽ ഒരു ഒരു ഒന്നര മാർക്ക് കൊടുക്കാവുന്ന ഒരു വൺ ടൈം വാച്ച് ബോളായി തോന്നിയോ ആ വാർത്താസമ്മേളനം രാഹുൽ ശരി ഞാൻ രാഹുലിലേക്ക് എത്താം എസ് കെ സജീഷ് അമ്മയുടെ വാർത്താ സമ്മേളനം കണ്ടു അവിടെ എവിടെ എന്തോ അതിനുശേഷം ജഗദീഷ് അത് പോട്ടെ ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ വരുന്നത് അതിന്റെ തുടർച്ചയിൽ വരുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ഒരു ബംഗാളി നടി ഉന്നയിക്കുന്ന അതിഗുരുതരമായ ആരോപണമാണ് ബംഗാളി നടി പറയുന്നതാണ് നമ്മൾ ഓൺ ചെയ്യുന്നില്ല അവർ കേസുമായി പോകട്ടെ നിയമ നടപടി ഉണ്ടെങ്കിൽ രഞ്ജിത്ത് എന്ന സംവിധാനം നേരിടട്ടെ സിനിമയിലുണ്ടായ കാലങ്ങൾക്കും ഉണ്ടായ ഒരു അതിശക്തമായ കേരളത്തെക്കുറിച്ച് ഓൾക്കുമ്പോൾ പേടി എന്ന് തോന്നുന്ന രീതിയിൽ ശ്രീലേഖാ മിത്ര എന്ന നടിയുടെ ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന കീ പോസ്റ്റിൽ നിന്നും ആ സംവിധായകൻ മാറി നിൽക്കേണ്ടതുണ്ടോ എസ് കെ സതീഷ് രഞ്ജിത്ത് ഒരു അഷ്മി ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നിലപാട് പറയേണ്ട ആളുകളല്ലോ അങ്ങനെ നിലപാട് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണോ നമ്മളൊരു ചാനൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ചാനലിൽ നടക്കുന്ന നമ്മൾ തമ്മിലുള്ള സംഭാഷണത്തിനിടയിലാണോ പെട്ടെന്നുണ്ടാകുന്ന സംഭവങ്ങളുടെ നിലപാടുകൾ നിശ്ചയിക്കുന്നത് അതെങ്കിലും മിനിമം പാലിക്കണമെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് താങ്കളുടെ ചോദ്യത്തിനോ ആ കാര്യത്തിനോ വലിയ പ്രശസ്തി ഇല്ല ഇറങ്ങി ഓടേണ്ടി വന്നു എന്ന് സംസാരിക്കാനാണെങ്കിൽ ആ വിഷയം നമുക്ക് സംസാരിക്കാം അല്ല ഞാൻ ചോദിക്കുന്നു ഇറങ്ങി ഓടേണ്ടി വന്നു എന്ന് അടക്കം പറഞ്ഞതാണ് നമ്മളൊക്കെ കേരളത്തിൽ ജീവിക്കുന്നവരാണ് അങ്ങൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ മുന്നണിയിൽ നിൽക്കുന്നവരാണ് നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്കെതിരെ അതിഗുരുതരമായ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അതിൽ നിലപാട് തേടണ്ടേ എസ് കെ സജീഷ് മാറ്റണോ മാറ്റണ്ടോ എന്നുള്ള സർക്കാർ തീരുമാനം അത് പറഞ്ഞാൽ പോരെ ആഷ്മി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വിഷയത്തിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്നു ആ ചർച്ച തുടക്കം മുതലേ ഏതെല്ലാം രീതിയിൽ അജണ്ടകളിലൂടെ കൊണ്ടുപോകണം എന്നൊക്കെ നിങ്ങൾക്ക് നിശ്ചയിക്കാം അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല അത് തുടരെ തുടരെ നടന്നുകൊണ്ടിരിക്കുന്ന ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്ന സമയത്ത് ഏതെല്ലാമോ ചില സംഭാഷണങ്ങളൊക്കെ നിങ്ങൾ പരസ്പരം പറയുന്നതും മറ്റു ഞാൻ കേട്ടു കുറേ നേരമായി നിങ്ങളുടെ ഇയർഫോണിലൂടെയാണല്ലോ ഞാൻ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നേരത്തെ നടത്തിയ സംഭാഷണങ്ങളൊക്കെ ഞാൻ അങ്ങനെയാണ് കേൾക്കുന്നത് ആ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കിപ്പോൾ അതിന് മറുപടിയൊന്നും പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ ഒരു മറുപടി പറയാൻ വേണ്ടി പറ്റും ആരായാലും ശരി തെറ്റ് ചെയ്ത ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് കേരളത്തിൽ സ്വീകരിച്ചിട്ടില്ല കേരളത്തിലെ ഗവൺമെന്റ് അത് സ്വീകരിക്കുകയുമില്ല നമുക്ക് ഇന്ത്യയിലെ തന്നെ കേരളത്തിലെ തന്നെ സിനിമാ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും കേരളത്തിൽ ഒരു നടി ആക്രമിക്കപ്പെട്ടു എന്ന വിഷയം ഉയർന്നു വന്നപ്പോൾ ഇത്ര ശക്തമായ നിലപാട് ഒരു പ്രമുഖ നടനെ ജയിലിൽ അടയ്ക്കുന്നത് ഉൾപ്പെടെ പുറം ലോകം കാണാതെ ജയിലഴിക്കുള്ളിലാക്കി അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നിലപാട് മറ്റെവിടെയാണ് സ്വീകരിച്ചത് ഏത് ഗവണ്മെന്റ് കാലത്താണ് സ്വീകരിച്ചത് അത്രയും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാടിൻ്റെ പുറത്തല്ലേ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ ഉയർന്നു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടല്ലേ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ സിനിമാ രംഗത്തുള്ള സ്ത്രീകളുടെ സംഘടന അവർ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നൽകുന്നത് ഈ പല വിഷയങ്ങളുമുണ്ട് ആ വിഷയങ്ങൾ പരിശോധിക്കണം എന്ന അഭിപ്രായം ഉന്നയിക്കുന്നത് ആ അഭിപ്രായം കേട്ടുപോവുകയല്ലോ ചെയ്തത് ഉടനെ തന്നെ റിട്ട് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള മൂന്ന് പ്രധാനപ്പെട്ട വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു ഇത്തരം നിലപാട് സ്വീകരിക്കുന്നു ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നു ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇവരുടെ കേവലമായ ആവശ്യം ഞങ്ങളെ ഞങ്ങൾക്ക് ചില ലൈംഗികാതിക്രമങ്ങൾ ഉണ്ടായി എന്നത് മാത്രമല്ലായിരുന്നല്ലോ ഈ മേഖലക്കകത്ത് സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ ഒരുപാട് തരത്തിലുള്ള അസൗകര്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സ്ത്രീ പുരുഷ തുല്യതയോടുകൂടി ഈ പറഞ്ഞ മേഖലക്കകത്ത് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് എന്നതുൾപ്പെടെയായിരുന്നല്ലോ അവരുടെ ആവശ്യം ആ പരിഗണിച്ചുകൊണ്ടാണ് കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അതിനകത്ത് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് വായിച്ച ആളാണല്ലേ അതിൽ ഹേമ എടുത്തു പറയുന്നുണ്ട് ഈ പറയുന്ന എന്ന് പറഞ്ഞാൽ ഒന്ന് മൂത്രമൊഴിക്കാൻ ഗതികെട്ട ജൂനിയർ ആ ഇൻഡസ്ട്രിയിൽ അത്രത്തോളം ഗതികേട് നിലനിൽക്കുമ്പോഴും മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സെക്ഷൽ ഹറാസ്മെന്റ് ആണ് എന്ന് എടുത്തെഴുതി വെച്ചിരിക്കുന്നു താങ്കൾ കാണുന്നുണ്ടല്ലോ തീർച്ചയായും അത്തരം കാര്യങ്ങളെല്ലാം ഉയർന്നു വന്നിട്ടുണ്ട് അതിലെന്താണ് സംശയം അത്തരം കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇതൊരു ജുഡീഷ്യൽ കമ്മീഷനല്ല നമുക്ക് നേരത്തെ സോണാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത സാഹചര്യം ഓർമ്മയുണ്ട് സോണാർ കമ്മീഷൻ ഒരു ജുഡീഷ്യൽ കമ്മീഷനാണ് ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കണം ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എങ്ങനെയെന്നുള്ളതിന് കൃത്യമായ ചട്ടങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇതൊരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ ശുപാർശ ആ ശുപാർശയിലെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഗവണ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോയിട്ടുണ്ട് അതിനകത്ത് സ്വീകരിക്കേണ്ട ഈ മേഖലക്കപ്പുറത്തേക്ക് അതിൽ വന്നിട്ടുള്ള ശുപാർശകളെല്ലാം തന്നെ നല്ല നിലയിൽ ഗവൺമെന്റ് കൈകാര്യം ചെയ്തു പോയിട്ടുണ്ടല്ലോ ഈ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പല പല രീതിയിലുള്ള സഹായങ്ങളും എല്ലാം എല്ലാവരും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ കാണാൻ വേണ്ടി പാടില്ല അല്ല ശരി പക്ഷേ ആ കാര്യങ്ങൾ മാത്രം കാണാൻ പാടില്ല എന്നതിനൊപ്പം തന്നെ ആ റിപ്പോർട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നുള്ള പേജുള്ള റിപ്പോർട്ടിൽ ജസ്റ്റിസ് സേമ രണ്ടു വർഷം എടുത്ത് അൻപതിലധികം സ്ത്രീകളുമായി സംസാരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വർഷം സെക്ഷൽ ഹറാസ്മെന്റ് ആണ് എന്ന് എന്ന് വളരെ ഭംഗിയെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ എത്താം സാജി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ സംവിധായക രഞ്ജിത്ത് മോശമായി പെരുമാറി അതൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അതൊക്കെ പറയുന്നുണ്ടെന്നേ ജസ്റ്റിസ് സേമ എന്ന് പറയുന്ന ആ കമ്മിറ്റിയിൽ പോയി പറയുന്ന കാര്യങ്ങൾ ആരാണോ വെട്ടക്കാരൻ വേട്ടക്കാരെ ചെവിലേക്ക് എത്തുന്ന ജസ്റ്റിസ് സേമ പറഞ്ഞു വെക്കുന്നുണ്ട് ഞാൻ എത്താം നമുക്കതിൽ വിശദമായി എത്താം രാഹുൽ കേൾക്കാമെന്നാണ് രാഹുൽ ഈ രഞ്ജിത്ത് പറഞ്ഞത് ഞാനത് തന്നെയാ പറയുന്നത് ഈ രഞ്ജിത്ത് മോശമായി പെരുമാറി എന്ന് പറയുകയാണ് ബംഗാളി നടി ശ്രീലേഖാ മിത്ര ആരാണ് സംസ്ഥാന ചലച്ചിത്ര കോർപ്പറേഷൻ ചെയർമാനാണ് ഐ എഫ് എഫ് കെയിൽ ആക്രമിക്കപ്പെട്ട നടിയെ അതിജീവിത എന്ന കനപ്പെട്ട ശബ്ദത്തിൽ വിളിച്ച് കയ്യടി വാങ്ങിയ പുരോഗമന മുഖമൊക്കെ നമ്മൾ കണ്ടവരാണ് ഒരു ഒരു നടി ഉന്നയിക്കുന്ന ആരോപണമാണ് അതിപ്പോൾ വന്ന വാർത്തയാണ് ഞാൻ സജീഷിനോട് ചോദിക്കുന്നു ആ സ്ഥാനത്തിരിക്കാൻ അയാൾ യോഗ്യനാണോ എന്ന് ചോദിക്കുന്നു ഉറപ്പായും സജീഷ് ഈ സമയത്ത് മറുപടി പറയാൻ കഴിയില്ല അത് നയപരമായ തീരുമാനമാണ് സർക്കാർ അതിന് സജീഷിനെ കുറ്റപ്പെടുത്തേണ്ടതുമില്ല പക്ഷേ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇപ്പോഴും ഈ ദിവസം അത്രയും എന്തുകൊണ്ട് എഫ് ഐ ആർ ഉണ്ടാവുന്നില്ല എന്ന കനപ്പെട്ട ചോദ്യം അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുമ്പോഴും സജീഷല്ല ഇന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് പഴയ വായ്പാരി തന്നെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഇനിയും ഇനിയും പരാതി കൊണ്ടുപോവാ കേസെടുക്കാം എന്ന പാക്കേജിൽ നിൽക്കാൻ സർക്കാരിന് കഴിയുമോ ഇത്ര സമ്മർദ്ദങ്ങൾക്ക് നടുവിൽ രാഹുൽ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയുടെ ചില വിചിത്രമായ വാദങ്ങൾ ഞാൻ ഇങ്ങനെ കേൾക്കുകയായിരുന്നു ഇവരെല്ലാ വിഷയത്തിലും യാതൊരുവിധമായ ഉളുപ്പുമില്ലാതെ വ്യാജമായ ക്രെഡിറ്റുകൾ അതാണ് ഇവരുടെ ആകെയുള്ളൊരു ഒരു മാനദണ്ഡം ഇവർ ഇതുകൊണ്ടൊരു ഒരു വല്ലാത്തൊരു പാരൽ വേൾഡിലാണ് ഈ ഇടതുപക്ഷ പ്രവർത്തകർ പ്രത്യേകിച്ച് സി പി എംകാർ ജീവിക്കുന്നത് പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇവർ ഇതിനെല്ലാം വ്യാജകരിപ്പം പറഞ്ഞു കേട്ടില്ല ഇന്ത്യ ഇന്ത്യയിലെ ചലച്ചിത്ര മേഖലയിൽ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടല്ലാതെ വേറെ ഇതുപോലെ ചലച്ചിത്ര മേഖലയെ ശുദ്ധീകരിക്കുവാൻ വേറെ എന്തെങ്കിലും നടപടി ഏതെങ്കിലും സർക്കാർ എടുത്തിട്ടുണ്ടോ എന്തോ ഒരു വലിയ നേട്ടമായിട്ട് പറയുകയാണ് ശ്രീകാശ്മി ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാനുള്ള സാഹചര്യം എന്താ ഇന്ത്യ മഹാരാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു പ്രമുഖ നടി ഒരു പ്രമുഖനായ നടനാൽ ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ അക്കാലഘട്ടത്തിൽ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു നടനാൽ ആക്രമിക്കപ്പെട്ട ഒരു പശ്ചാത്തലം ആ അയാളുടെ ആഹ്വാന പ്രകാരം ലൈംഗികാതിക്രമത്തിന് വിധേയയാകേണ്ടി വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം ഒരു ആരോപണം ഒരു കേസ് അത് ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിൽ ശ്രീ പി ടി തോമസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് വന്നെടുത്ത ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളീയ പൊതുജനങ്ങളുടെ ഒരു പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു പൊതു മനസാക്ഷിയുടെ അടിസ്ഥാനത്തിൽ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഹേമ കമ്മിറ്റി അതിനകത്തൊന്നും സംസ്ഥാന സർക്കാർ ക്രെഡിറ്റ് എടുക്കാൻ നോക്കല്ലേ സംസ്ഥാന സർക്കാരിന് ക്രെഡിറ്റ് എടുക്കാമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏതെല്ലാം കാര്യങ്ങളാണ് നടപ്പാക്കിയത് എന്ന ആർജവത്തോടു കൂടി ഇന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ ശ്രീ പിണറായി വിജയൻ്റെ ലാവലിൻ കേസിനെ ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ന്യായീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അത് അവരുടെ പാർട്ടിയപരമായിട്ടുള്ള ബാധ്യതയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തെ പരാമർശങ്ങളെ പോലും നിങ്ങൾക്ക് ന്യായീകരിക്കേണ്ടി വരുന്നത് അമ്മ സംഘടനയുടെ ആ വക്താക്കന്മാരെ നിങ്ങൾക്ക് ഇരിക്കേണ്ടി വരുന്നത് ആ ഇരിക്കേണ്ടി വരുന്നതിൻ്റെ എല്ലാം കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുകളിൽ നിങ്ങൾ ഒരു ആക്റ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങൾക്ക് വലിയ സംശയമുണ്ട് സംസ്ഥാന സർക്കാരിനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അഞ്ച് വർഷക്കാലമായി അത്തിമരത്തിൽ നത്തിരിക്കുന്നതിനേക്കാൾ നിസ്സംഗതയോടുകൂടി സംസ്ഥാന സർക്കാർ ഇതിന്റെ പുറത്ത് അടയിരുന്നത് എന്ന സംശയം പൊതുജനങ്ങൾക്കുള്ളപ്പോഴാണ് പുതിയ ആരോപണങ്ങൾ വരുന്നത് ഇടതുപക്ഷത്തിന്റെ അനുഭാവിയും കോഴിക്കോട് നോർത്തിൽ ഇവർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരുന്നയാളും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം പാർട്ടി ഒരാൾക്ക് കൊടുത്തപ്പോൾ കൊടുത്ത വ്യക്തിയുമായിട്ടുള്ള ശ്രീ രഞ്ജിത്ത് ഞാൻ ആരോപണത്തിന്റെ മെറിറ്റ് എനിക്കറിയില്ല എന്നിരുന്നാലും ആരോപണം വരികയാണ് ഏത് സിനിമയെ പറ്റിയിട്ടാണ് ശ്രീ ഹാഷ്മി താങ്കൾ പാലേരി മാണിക്ക് സിനിമ കണ്ടതാണോ പാലേരി മാണിക്ക് സിനിമയ്ക്കകത്ത് ശ്രീ രഞ്ജിത്ത് പറയാൻ ശ്രമിച്ച കഥ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള സന്ദേശമാണ് അതിൻ്റെ സംവിധായകൻ തന്നെ മുരിക്കൽ കുന്നത്ത് അഹമ്മദ് ഹാജിയായി മാറി എന്ന പരാതി ഒരു നടി വരികയാണ് ആ കേസ് അന്വേഷിക്കണ്ടേ അതിന്റെ അന്വേഷിക്കണ്ടേ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പരാമർശമുള്ള േ പറയുന്നു ഇത്തരത്തിൽ കേരളത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആ കടത്ത രാത്രിയാണ് ഓർമ്മ വരുന്നത് എനിക്ക് പേടി ഇപ്പോഴും ഉണ്ട് രാവിലെ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ ട്രോമ അവരുടെ മുഖത്ത് വളരെ വ്യക്തമാണ് ആ ട്രോമയുണ്ടെങ്കിലും ഈ വെളിപ്പെടുത്തലുണ്ടെങ്കിലും സർക്കാർ ഉടനെ പറയാൻ പോകുന്നത് അറിയോ പരാതി ഉണ്ടരട്ടെ കേസർക്ക ഈ പരാതി ഇപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ളപ്പം സൗമ്യയുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിച്ചിട്ടാണല്ലോ ഗോവിന്ദച്ചാമിക്കെതിരായിട്ട് കേസെടുത്തത് സൗമ്യക്കെതിരായിട്ട് സൗമ്യയുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങിച്ചിട്ടാണല്ലോ ഗോവിന്ദച്ചാമിക്കെതിരായിട്ട് കേസെടുത്തത് നിർഭയയുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങിച്ചിട്ടാണല്ലോ ഈ ഡൽഹിയിലെ ഗാങ് റേപ്പിന്റെ

ശ്രീ ഹാഷ്മി പഴയ ഐ പി സി ആയാലും പുതിയ ന്യായ സംഹിത ഇതിനകത്തൊക്കെ പറയുന്ന സീറോ എഫ്ഐആർ എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ട് ലളിതകുമാരി കേസിനകത്തോടെ വളരെ കൃത്യമായി വെർഡിക്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് പ്ലേസ് ഓഫ് ഒക്കറൻസ് പോലും വിഷയമല്ല പരാതി എടുക്കാൻ എഫ്ഐആർ രജിസ്റ്റർ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പോകട്ടെ വാക്കാലുള്ള പരാതി പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുത്താൽ മാത്രമേ ഇവർ സ്വീകരിക്കത്തുള്ളൂ ഇപ്പോഴാ ഒരു അതിജീവിത പരാതിയുമായി വന്നിരിക്കുന്നു ഇവർ കേസെടുക്കട്ടെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ ഇനി ഞാൻ ചോദിച്ചോട്ടെ ഒരു ഒരു കമ്മീഷന് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷനിൽ വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇവർ എടുക്കാത്ത സർക്കാരാണോ സോളാർ കേസ് സോളാർ കേസിനകത്ത് അതിനകത്തെ പരാതിക്കാരി ഉന്നയിച്ച ഒരു കാരണവശാലും നിലനിൽക്കാത്തൊരു ഒരുപിടി കേസുകൾ ഒരുപിടി ആരോപണങ്ങൾ കോടതിയുടെ വരാന്തയിൽ പോയിട്ട് കോടതിയുടെ പാർക്കിംഗ് ഏരിയയിൽ പോയി നിലനിൽക്കാത്ത കേസ് ആ കേസിന്റെ പേരിൽ ലൈംഗിക കുറ്റങ്ങൾ ചുമത്തിയിട്ട് കേസെടുത്തിട്ടുള്ള ആളുകളല്ലേ ഈ സർക്കാർ ഒരു മുൻ മുഖ്യമന്ത്രിക്കെതിരായിട്ട് നിരവധി ജനപ്രതിനിധികൾക്കെതിരായിട്ട് കേസെടുത്തിട്ടുള്ള സർക്കാരല്ലേ ഈ സർക്കാർ ആ സർക്കാരിന് എന്താണെന്നേ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ആരെയും അവർ സംരക്ഷിക്കേണ്ടത് സംരക്ഷിക്കേണ്ട ആളുകൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാലേരി മാണിക്കത്തിന്റെ സംവിധായകന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ആത്മ എന്ന് പറയുന്ന സംഘടനയെപ്പറ്റി കൃത്യമായി പരാമർശം വരുന്നു ആരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്ന ആത്മയുടെ പ്രസിഡന്റ് അത് ഈ സംസ്ഥാനത്തിന്റെ മന്ത്രിയാണെന്നേ ആ ഈ സംസ്ഥാനത്തിന്റെ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന മന്ത്രിസഭയിലെ മന്ത്രിയായ ശ്രീ ഗണേഷ് കുമാറിനെതിരായിട്ട് ലൈംഗിക അതിക്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് അവസരങ്ങൾ നിഷേധിച്ചു പവർ ഗ്രൂപ്പിന്റെ ഭാഗമായി എന്നുള്ള പരാമർശമുള്ള ആത്മീയ പ്രസിഡന്റ് ശ്രീ കെ ബി ഗണേഷ് കുമാറാ എന്താ നടപടി ഇനി ചോദിച്ചോട്ടെ അതെല്ലാം വിട്ടേരെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തെ ഇവര് ഇത്ര ഗ്രാവിറ്റി കുറവായിട്ടാണ് എടുക്കുന്നത് പോട്ടെ ഞാൻ ചോദിച്ചോട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഡിസൈൻഡ് ഡ്രഗ്സ് ഡിസൈൻഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ രാജ്യദ്രോഹ കേസല്ലേ രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായി ചില സംവിധായകരുടെ സെറ്റിനകത്ത് തന്നെ വിപണനമുണ്ട് ഇതിന്റെ ഉപഭോഗമുണ്ട് എന്ന് വളരെ കൃത്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുമ്പോൾ അതിന്മേലെ ഏതെങ്കിലും കേസ് അതിന്മേലൊരൊറ്റ റെയ്ഡ് കേരളത്തിലെ ഏതെങ്കിലും മലയാള സിനിമാ സെറ്റിലേക്ക് നടന്നതായിട്ട് ശ്രീ ഹാഷ്മിയുടെ വാർത്താ അവതരണ പാരമ്പര്യത്തിൽ ചരിത്രത്തിൽ ഒരു ഒരു ഉദാഹരണം പറയാൻ കഴിയുമോ ഇവർ എന്ത് നടപടി എടുത്തത് ഞാൻ ചോദിച്ചോട്ടെ ഈ നാട്ടിലെ എം ഡി എം എ കേസുകളെല്ലാം രജിസ്റ്റർ ചെയ്യുന്നത് ആരെങ്കിലും രാവിലെ എക്സൈസ് ഓഫീസിൽ ചെന്ന് ഒരു പരാതി എഴുതി തയ്യാറാക്കി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ നാട്ടിൽ എം ഡി എം എക്കെതിരായിട്ടുള്ള കേസുകൾ എടുക്കുന്നത് ഡിസൈൻ ഡ്രഗ്സിന് എതിരായിട്ടുള്ള കേസുകൾ എടുക്കുന്നത് പിന്നെ ഇവര് ഇവരിപ്പൊ ഇപ്പോൾ പോലും ആ നടി ആക്രമിക്കപ്പെട്ട കേസിനകത്ത് സർക്കാർ എന്തൊക്കെയോ അങ്ങ് അങ്ങ് മലമറിച്ചു എന്ന തരത്തിലൊക്കെ ഇവിടെ പറയുന്നു കേട്ടു ശ്രീ ഇടതുപക്ഷത്തിന്റെ പ്രതിയോട് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് ബഹുമാനായ പ്രതിനിധി അങ്ങയുടെ സംസ്ഥാന സർക്കാരിലെ ഒരു മന്ത്രിയുടെ സ്റ്റാഫിനെയാണ് ആ പ്രമുഖ നടി കേസിനകത്ത് മൊഴി മാറ്റാൻ വേണ്ടി സ്വാധീനം ചെലുത്തുവാൻ ശ്രമിച്ചതിന്റെ പേരിൽ പുറത്താക്കിയത് അങ്ങയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ സ്റ്റാഫിനെയാണ് വേറൊരു മന്ത്രിസഭയുടെ അല്ല വേറൊരു മന്ത്രിസഭയുടെ അല്ല ഇനിയും ആ പ്രമുഖനായ നടന് ജയിലിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്ന് റിട്ടയർമെന്റിന് ശേഷം ഒരു ഒരു ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞത് ആ കാലഘട്ടത്തിലെ ജയിൽ ഡി ജി പി ആണ് ആ പ്രമുഖയായ നടി ഞാനതിനൊരു ഒരു ഒരു പൊളിറ്റിക്കൽ ഒരു പൊളിറ്റിക്സിലേക്ക് വരികയല്ല ആ പ്രമുഖ പ്രമുഖനടി അവരുടെ സംസാരത്തിലുടനീളം അവരതിന് ശേഷവും ഒക്കെ അവരാകെ അവർക്ക് കൂടി സ്മരിക്കുന്ന ഒരു ഒരു പേര് ശ്രീ ശ്രീ മാത്രം പൊളിറ്റിക്കൽ പറഞ്ഞത് പോലെ ആ കേസും തോമസിന്റെ മറു വെക്കാൻ കഴിയില്ല ഇവിടെ ഈ എന്താണ് പാലേരി മാണിക്യം ഒരു പാതിരാ പാതിരാപാതകത്തിന്റെ കഥ എന്ന് പറയുന്ന സിനിമാ സമയത്തുണ്ടായ പാതിരാ പാതകത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ നടന്ന സമയമാണ് ഒരു ഒരു ബംഗാളി നടി മുഖമുള്ള ഒരു ബംഗാളി നടി തുറന്നു എന്ന് പറയുകയാണെനിക്കുണ്ട് അനുഭവം ഇന്നതാണെന്ന് പറയുകയാണ് അന്വേഷിക്കണോ എഫ് ഐ ആർ ഇടണോ സർക്കാരിൻ്റെ കീ പോസ്റ്റിൽ നിന്നും ആരോപണം നേരിടുന്ന ഈ വ്യക്തിയെ മാറ്റി നിർത്തണോ എന്നൊക്കെ സർക്കാർ തീരുമാനിക്കട്ടെ രാഹുൽ ഈശ്വരൻ ഇവിടെ താങ്കൾ വക്കീൽ കൂടിയാണല്ലോ ബാക്കിയൊക്കെ പോട്ടെ എന്ന് പറഞ്ഞാൽ ഈ ഈ മേഖലയിൽ നിൽക്കുന്ന ഇവർക്ക് ജസ്റ്റിസ് സേമയ്ക്ക് മുന്നിലേക്ക് പോയത് പോലീസിന്റെ മുന്നിൽ പോയി എന്ന് പരാതിപ്പെട്ടാൽ അവരെ കൊന്നുകളയാൻ കഴിവുള്ളവരാണ് ഈ പറയുന്ന മാഫിയ ഗ്രൂപ്പ് എന്ന് പേടിക്കുന്ന എന്ന് പേടിക്കുന്ന ഈ ശക്തികളാണ് എന്നതൊക്കെ പോട്ടെ ലളിതകുമാരി കേസിന്റെ അവസാന മൂന്നുപാരുടെ താങ്കൾ വക്കീലാണ് താങ്കൾക്കറിയാം അതിങ്ങനെ പറയുകയാണ് അതിന്റെ കൺക്ലൂഷൻ ആണ് ഇൻ വ്യൂ ഓഫ് വേരിസ് കൌണ്ടർ ക്ലെയിംസ് റിഗാർഡിംഗ് രജിസ്ട്രേഷൻ ഓർ നോൺ വാട്ട്സ് നെസസറിസ് ഓൺലി ദാറ്റ് ഇൻഫർമേഷൻ ഗിവൺ ടു ദലീസ് മസ്റ്റ് ഡിസ്ക്ലോസ് ദ കമ്മീഷൻ ഓഫ് എ കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ അപ്പുറമോ ഇപ്പുറമോ വണ്ണം കൊഗ്നൈസബിൾ ഓഫൻസിൻ്റെ ഇൻഫർമേഷൻ പോലീസിന് കിട്ടിയാൽ എഫ് ഐ ആർ ഉടൽ നിർബന്ധമാണ് എന്ന് സുപ്രീംകോടതി പറഞ്ഞു വെക്കുകയാണ് പിന്നെയും എഫ് ഐ ആറിന് പരാതി കൊണ്ടുപോകാം എന്ന് പറയുന്നത് അജണ്ടയാണ് രാഹുൽ ശരി ഹാഷ്മി മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ ബംഗാളി നട നടി നടത്തിയത് വെളിപ്പെടുത്തലാണെന്ന് ഹാഷ്മിയോട് ആര് പറഞ്ഞു അതൊരു ആരോപണമാണ് അത് ശരിയായിരിക്കാൻ തെറ്റായിരിക്കാം സംശയൊന്നുമില്ല ചിലപ്പോൾ ശരിയായിരിക്കാം അവർക്ക് സംസാരിക്കുന്നത് വളരെ ജനുവൻ തോന്നുന്നു അത് ശരിയായിരിക്കാൻ തെറ്റായിരിക്കാം ഇത് വെളിപ്പെടുത്തൽ എന്ന് ഹാഷ്മി പറയുന്ന മുൻവിധിയിലാണ് നമ്മുടെ മാധ്യമങ്ങളുടെ എല്ലാ ഹാഷ്മിക്ക് എൺപത് വയസ്സാകുമ്പോൾ ഇൻട്രോ കൂടി ഞാൻ പറയാം സംവിധായകൻ ജോഷി ജോസഫ് പറയുന്നു സംവിധായകൻ ജോഷി ജോസഫ് പറയുന്നു ഈ സമയത്ത് ഈ സമയത്ത് ഈ സമയത്ത് ഈ നടി ആരാണ് ശ്രീ ശ്രീലേഖാ മിത്ര എനിക്കിങ്ങനെ ദുരനുഭവം ഉണ്ടായി എന്ന് ഈ സംവിധായകൻ ജോഷിയോട് പറയുന്നു അവിടെ ഒന്ന് രക്ഷപ്പെടാൻ ടിക്കറ്റിന് പണം പോലും കൊടുക്കാതെ അധിക്ഷേപിച്ചപ്പോൾ അവിടെ ഒന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് ജോഷിയാണെന്ന് പറയുന്നു ഈ നടി കേസുമായി പോവുകയാണെങ്കിൽ സാക്ഷി പറയാൻ ഞാനുണ്ടെന്ന് സംവിധായകൻ ജോഷി പറയുന്നു ജോഷി പറഞ്ഞു ഈ സമയത്ത് ഞാൻ പല ആളുകളോടും ഇക്കാര്യത്തെ കുറിച്ച് പറഞ്ഞതാണ് ഇത് പ്രശ്നമാക്കണം എന്ന് പറഞ്ഞതാണ് അന്ന് കേസ് കൊടുക്കാൻ ട്രോമയിലായ നടി തയ്യാറായില്ല എന്ന് പറയുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങും അത് വെളിപ്പെടുത്തലാണ് അല്ലെങ്കിൽ ആരോപണമാണെന്ന് പറഞ്ഞു ഒഴിവാക്കല്ലേ അതൊക്കെ കൊണ്ടിത് വെളിപ്പെടുത്തലായോ അതൊക്കെ ഇതൊരു അല്ല ഇതൊരു ആരോപണമാണ് ഇത് നിയമത്തിന്റെ വിദ്യാർത്ഥി കൂടി ആയോണ്ട് പറയാം ഇതൊരു അലിഗേഷൻ ആണ് അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം ഇല്ലെന്ന് പറയുന്നില്ല നമുക്ക് അത് പറയാൻ ആളല്ല രണ്ട് ഹാഷ്മിക്ക് എൺപത് വയസ്സിൽ പറയാൻ ഉള്ളൊരു ഇൻട്രോ കൂടി ഞാൻ പറയാം അത് മാധവം സാർ എന്ന് പറയുന്ന നല്ല ഇടതുപക്ഷ സഹായാത്രികന്റെയാണ് സരിതാ വിഷയത്തിൽ ഉമ്മൻചാണ്ടിക്ക് നേരെ ഉയർത്തപ്പെട്ട അടിസ്ഥാനരഹിതമായ ലൈംഗിക ആരോപണത്തിന് അന്ന് ദേശാഭിമാനിയിൽ കൺസൾട്ടന്റ് എഡിറ്ററായി പദവി വഹിച്ചിരുന്ന ഒറ്റ കാരണം കൊണ്ട് മൗനത്തിലൂടെ ഞാൻ നൽകിയ അധാർമിക പിന്തുണയിൽ ഞാൻ ഇന്ന് ലജ്ജിക്കുന്നു എനിക്കിപ്പോഴാണ് മനസാക്ഷിയുടെ കോൾ വന്നതെന്ന് അദ്ദേഹം മിണ്ടാതിരുന്നതിനാണ് ക്ഷമ പറഞ്ഞത് പക്ഷേ നമ്മുടെ ഇന്നത്തെ മാധ്യമങ്ങൾ കുറച്ചു കാലം കഴിഞ്ഞ് സിനിമാ ഇൻഡസ്ട്രി ഇത്രയും സെൻസിറ്റീവായി നിൽക്കുന്ന വളരെ പ്രഭാവമായി നിൽക്കുന്ന അവസരത്തിൽ പരമാവധി വരെ കരിവാരി തേക്കാൻ ശ്രമിച്ചു എന്ന് ഇവർക്കൊരു മനസ്സാക്ഷിയുടെ വിളി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം നിയമം മാത്രം എടുക്കാം ലളിതാകുമാരി കേസ് പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കർണാടക കമ്മീഷൻ ഓഫ് എൻക്വയറി കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കിരൺ വേദി കേസ് അതിൽ കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് പോലും ബാധകമാകുന്ന ഒരു കാര്യം സുപ്രീം കോടതി സൂചിപ്പിക്കുന്നുണ്ട് സുപ്രീം കോടതി അനുസരിച്ചല്ലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അതിൽ സുപ്രീം കോടതി പറയുന്നു എയ്റ്റ് ബി എന്നൊരു സെക്ഷൻ ഉണ്ട് ഇതിൽ ആ എയ്റ്റ് ബിയിൽ ഒരു വ്യക്തിയുടെ റെപ്യൂട്ടേഷനെ ഹനിക്കുന്ന ഒരു കാര്യം ആ റിപ്പോർട്ടിലുണ്ടെങ്കിൽ അയാളുടെ മറുപടി കേൾക്കാതെ അയാളുടെ ഭാഗം കേൾക്കാതെ ആ കാര്യങ്ങൾ വെളിവിടാൻ പാടില്ല എഫ്ഐആർന്നതിൽ അടിസ്ഥാന പ്രമാണമായി കടന്നകുമാരി കേസാണ് രാഹുൽ ഇപ്പൊ ഭാരതീയ വകുപ്പ് വിട്ടേക്ക് നമ്മൾ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ നമ്മളത് പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ ഒരു വരുന്നെതിരെയും ഇടണ്ട ആർക്കെതിരെയും ഇടണ്ട എഫ്ഐആർ ഇടാൻ പേര് വേണ്ട രാഹുൽ നിയമ വിദ്യാർത്ഥിയല്ലേ നിയമ വിദ്യാർത്ഥിയല്ലേ സർ നിയമ വിദ്യാർത്ഥിയല്ലേ നിയമ വിദ്യാർത്ഥിയല്ലേ എഫ്ഐആർ ഇടാൻ പേര് വേണ്ട രാഹുൽ രാഹുൽ ജസ്റ്റ് ഇത് രാഹുൽ ആണോ അവർ ഏൽപ്പിച്ചിട്ടില്ല ഏൽപ്പിക്കണം ഏൽപ്പിക്കണം കാര്യം ഓഫ് റഫറൻസ് ഉണ്ട് റഫറൻസ് ഉണ്ട് ടൈംസ് ഓഫ് റഫറൻസ് ഉണ്ട് രാഹുൽ അല്ല ഹല്ല ഹാഷ്മി കോഗ്നൈസബിൾ ഒഫെൻസ് വന്നു കഴിഞ്ഞാൽ ഹാഷ്മിക്കും എനിക്കും ജസ്റ്റിസ് സേവയ്ക്കും എല്ലാം ഒരേ റെസ്പോൺസിബിലിറ്റി ആണ് അത് സിആർപിസി പ്രകാരാണ് പോട്ടെ ടെക്നിക്കാലിറ്റിയിലസ് വിഷയം അമ്മ എത്ര പക്വതയോടാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത് ശ്രീ സിദ്ദിഖ് എത്ര സ്റ്റേറ്റ്സ്മാൻലി ആയിട്ട് ഇടപെട്ടു അദ്ദേഹത്തോട് പറഞ്ഞു ഒരു വാക്ക് ശരിയല്ല ഞാൻ പിൻവലിക്കുന്നു ക്ഷമ ചോദിക്കുന്നു പോട്ടെ ഡബ്ല്യൂസി എത്ര സംയമനത്തോടെയും സമവായത്തോടെയാണ് ഇതെടുത്തത് കാര്യം അവർക്കെല്ലാം സിനിമാ മേഖലയെ നന്നാക്കണം രേവതി മാഡം പറഞ്ഞു കേസെടുക്കേണ്ട കാര്യമില്ല ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞു കേസെടുക്കുകയല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കണം പുതിയൊരു തുടക്കത്തിന് ആകണം പക്ഷേ ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുകയും വിഴുപ്പലക്കുകയും ചെയ്യുന്നത് ബാക്കി പലരുടെയും താല്പര്യമാണ് സിനിമാ മേഖല നന്നായി പോണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഫ്യൂച്ചർ ഓറിയന്റഡ് ഓറിയന്റഡ് ആയ ആയ സൊല്യൂഷൻ പതിനൊന്നിന്റെ സിംഗിടികളും നടത്തിയ പെൺ നായാട്ട് മറന്ന് ഇനിയുള്ള കാലം ശുഭകരമാകട്ടെ എന്ന് മുന്നോട്ട് പോകാം അതും ഒരു അതും ആംഗിൾ ആണല്ലോ ഞാൻ എത്താം ശ്രീ വൈജു കൊട്ടാരക്കര ഞാൻ പിന്നെയും നിൽക്കുന്നത് എളുക്കുമാരി കേസിലാണ് എന്ന് പറഞ്ഞാൽ കാരണം ഈ രാഹുൽ ഈശ്വർ പറഞ്ഞതല്ല എഫ് ഐ ആർ ഇടുന്നതിൻ്റെ പ്രമാണമായി നമ്മൾ കരുതുന്ന കേസ് സുപ്രീം കോടതി പറയുന്ന കേസ് അതിൽ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ പറയുന്നുണ്ട് ഏത് രീതിയിൽ എഫ് ഐ ആർ ഇടണം എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശ്രീ ബൈജു കൊട്ടാരക്കര ഒരു സിഗരറ്റിന്റെ കവറിൽ ഒരാൾ എഴുതി കൊടുക്കുകയാണ് ഇത്തരത്തിൽ കൊക്നൈസബിൾ ഒഫൻസ് അല്ലെങ്കിൽ ഒരു ഇമെയിൽ അയക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ച് പറയുകയാണ് അല്ലെങ്കിൽ ഒരു എസ് എം എസ് ഇടുകയാണ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരു ഒരു അതിക്രമം നടക്കുന്നു എന്ന് പറഞ്ഞാൽ എഫ് ഐ ആർ ഇടാൻ ബാധ്യസ്ഥമായ ഒരു ഒരു വ്യവസ്ഥയാണ് ഇവിടെ ഉള്ളത് ആ നിയമവ്യവസ്ഥ അവിടെ നിൽക്കേ ഇവിടെ ജസ്റ്റിസ് എമേ പോലെ സർക്കാർ നിയോഗിച്ച റെപ്യൂട്ടഡ് ആയ ഒഫീഷ്യലി പഠിച്ച് കാര്യങ്ങൾ സമർപ്പിക്കുമ്പോൾ പിന്നെ വേറെ വകുപ്പ് എന്താണ് ഇത് പുറത്തുവിടാതിരിക്കാൻ എന്തെങ്കിലും നോക്കാൻ അജണ്ടയല്ലേ അല്ലേ കൊണ്ടാ തീർച്ചയായിട്ടും കാശ്മി അതിനുമുമ്പായിട്ട് രാഹുൽ ഈശോ പറഞ്ഞതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ ഈ കോഗ്രസബിൾ ആക്ടിന്റെ കാര്യമൊക്കെ പുള്ളി പറഞ്ഞു ആ നിയമത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഒരു നടിയെ ആക്രമിക്കപ്പെട്ടപ്പോൾ ആ കേസിൽ അതിലെ വെളിപ്പെടുത്തൽ നടത്തിയെന്ന പുറത്ത് വെളിപ്പെടുത്തലുകൾ നടത്തിയ ബാലചന്ദ്രകുമാർ എന്ന ആളിനെ ആ സംവിധായകനെ അയാൾക്കെതിരെ ഏതാണ്ട് പത്തൊമ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീ വന്നൊരു ബലാത്സംഗം കൊടുക്കുക ചെയ്തു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു ആ സ്ത്രീയെ അയാൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഒന്നുമില്ല പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു വീടിലും അയാൾ പോയിട്ടില്ല അങ്ങനത്തെ ഒരു വീടുമില്ല എന്നുള്ള നിലയിലേക്ക് ആ കേസ് എത്തി എന്തിനെന്ത് സംഭവിച്ചു പോലീസ് അന്ന് എന്തിനാണ് ഈ കേസ് എടുത്തത് അത് ഏത് രീതിയിലാണ് ആ കേസ് വന്നത് അതൊന്ന് രണ്ട് രാഹുൽ ഈശ്വരൻ്റെ കാര്യം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത് പുള്ളിയപ്പോഴും ഈ വേട്ടക്കാരുടെ കൂടെയും ഈ പീഡിതന്മാരോടുകൂടെയൊക്കെ അവർക്ക് വേണ്ടി ബാധിക്കുന്ന ഒരാളാണ് ഈ എസ് കെ സജീഷും രാഹുൽ മാങ്കുട്ടത്തിലും അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എസ് കെ സജീഷനോട് ആദ്യം ചോദിക്കാനുള്ളത് എസ് കെ സജീഷിൻ്റെ വായിൽ നിന്ന് ആദ്യം വന്നൊരു വാക്കുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നാണ് വന്നത് സാ പിന്നെ രാഹുൽ മാങ്കുട്ടത്തിലൊക്കെ അറിയേണ്ട ഒരു കാര്യം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടായത് എനിക്കാതൊന്നറിഞ്ഞാൽ കൊള്ളാം കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി കുറച്ച് നാളുകൾ വരെ മിണ്ടാതിരുന്നു ആ സമയത്ത് എന്താണെങ്കിലും അവരത് പരിശോധിച്ച് കാണുമല്ലോ ഇത് പരിശോധിച്ച് കണ്ടപ്പോൾ ഇത് കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണെന്നും ഇത് പുറത്തു വന്നാൽ പ്രശ്നങ്ങളാവുമെന്ന് കണ്ടപ്പോൾ ഇത് പെട്ടെന്ന് ഹേമ കമ്മിറ്റി ആയിട്ട് മാറി രണ്ട് വർഷത്തിന് മുമ്പ് ഈ ട്വൻ്റി ഫോർ തന്നെ പഴയ വീഡിയോസ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിനകത്ത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കിടപ്പുണ്ട് ഞാൻ അന്നും പറഞ്ഞ ഇതാണ് ഈ കമ്മീഷനുള്ള അധികാര പരിധി കുറയ്ക്കുന്നതിന് വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കുന്നു ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വിടും പറയുന്നു ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ കണ്ടത് എന്താ അതിന് നാൽപ്പത്തി മുതൽ അമ്പത്തി ഒൻപത് വരെയുള്ള പേജുകളിലെ കണ്ണികകൾ മാറ്റിയിരിക്കുന്നു നൂറ്റി ഇരുപത്തി ഒമ്പത് പേജുകളിലെ കണ്ണികകളാണ് മാറ്റിയിരിക്കുന്നത് ഇത് മാറ്റി കൊടുക്കാൻ ഇവരെ ആരാണ് ഏൽപ്പിച്ചത് കോടതി കൊടുക്കാൻ പറഞ്ഞിട്ടും മാറ്റി കൊടുക്കുന്ന അതായത് അതിൽ കണ്ണികകൾ മാറ്റി കൊടുക്കുന്നതിനെ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ സർക്കാരിന്റെ അറിവോടുകൂടി അല്ലാതെ ആരാണ് ഇത് ചെയ്യുന്നത് ഞാൻ രണ്ട് അല്ല ഇവിടെ ഇവിടെ നമ്മൾക്ക് ഇതുവരെ കേട്ടിട്ടില്ല എസ് പി ഐദ്യോഗസ്ഥയാണ് അദ്ദേഹത്തിന് പരമാധികാരമാണ് എന്ന് പറഞ്ഞാൽ ഏത് റിപ്പോർട്ടും ആരോടും ചോദിക്കാതെ വെട്ടി പിരിത്തു കൊടുക്കാനുള്ള പരമാ സർവാധികാരി പുതിയ ഉദ്യോഗസ്ഥന്റെ പേര് സജി ചെറിയ നമ്മൾ കേൾക്കുകയാണ് ആണ് അത് വലിയ വലിയ അധികാര അധികാരമുള്ള ഉദ്യോഗസ്ഥനാണ് ഇതേ സജി ചെറിയാനാണ് രണ്ടു ദിവസവും പറഞ്ഞത് പ്രമുഖരായ ആളുകളുടെ പ്രമുഖരായ ആളുകളും അതേപോലെ പണമുള്ളവന്റെ മുമ്പിൽ ഓച്ചാനിക്കണോ ഓച്ചാനിച്ചിരിക്കണോ നല്ല പുള്ളി പറഞ്ഞത് അവരെയൊക്കെ നമ്മൾ ചിലപ്പോ അവരുടെ മുമ്പിൽ കീഴടങ്ങേണ്ടി വരും അപ്പൊ ഓച്ചാനും ചിന്തിക്കണമെന്നല്ലേ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഒരു മന്ത്രിയാണ് പറഞ്ഞത് പണമുള്ളവൻ്റെയും പ്രമുഖൻ്റെയും ഒക്കെ മുമ്പിൽ ചിലപ്പോൾ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരുമെന്ന് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇവർ ഈ പ്രമുഖന്മാരുടെ മുമ്പിൽ എന്താ ഓച്ചാനിച്ച് നിൽക്കുകയാണോ സർക്കാർ ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിട്ട് കേസെടുക്കാൻ എന്താണ് മടി ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യാൻ മൊഴി മാത്രം മതിയല്ലോ ഹേമ കമ്മീഷൻ ആയിരുന്നെങ്കിൽ എന്തേ കേസായി പോയനേയല്ലോ എന്നിട്ട് ഇപ്പോൾ റിപ്പോർട്ടിനകത്തുള്ള പേരുകൾ പോലും മാറ്റി കൊടുത്തിരിക്കുന്നു ഇന്ന് ഞാൻ ബനിയാർന്ന് നമ്മുടെ ചർച്ചകൾ നടത്തിയപ്പോഴും ഞാൻ പറഞ്ഞു സർക്കാരിൻ്റെ കീ പോസ്റ്റുകളിലിരിക്കുന്ന പല ആളുകളുടെയും പേരിൽ അലിഗേഷൻസ് വരും ആ അലിഗേഷൻസ് വന്നാൽ സർക്കാരിൻ്റെ നാണക്കേടാവും ഇന്നിപ്പോൾ എന്തു പറയുന്നു രഞ്ജിത്തിനെതിരെ ആരോപണം വന്നപ്പോൾ എന്തു പറയുന്നു ഇനിയുമുണ്ട് ഇതേപോലെ നിരവധി ആളുകളുണ്ട് ഇന്ത്ദാ ഒരു വേറൊരു പെൺകുട്ടി ജുബിദാ എന്നാണ് പേര് ആ കോഴിക്കോട് നിന്ന് ഇപ്പം പായസ കച്ചവടം നടത്താണ് ആ പെൺകുട്ടി സിനിമയിൽ അഭിനയിക്കാൻ വന്നതാണ് ജുബിദാ എന്ന് പറഞ്ഞ ആ പെൺകുട്ടി അഭിനയിക്കാൻ വന്നപ്പോൾ ഇടവേള ബാബു പറഞ്ഞത്രേ അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ വേണം പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് അഡ്മിഷൻ തരാം അഡ്ജസ്റ്റ്മെന്റും ഇടവേള േും പരസ്യമായിട്ട് അവർ ഇന്റർവ്യൂ കൊടുത്തതാണ് ജുബിദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് കൊടുത്തത് പല നടന്മാരുടെയും പേര് പറയുന്നു ആ കൂട്ടത്തിൽ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം യവന്മാരൊക്കെ എന്ത് വൃത്തികേടുകളാണ് ഈ നാട്ടിൽ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് അലൻസിയർ എന്ന് പറഞ്ഞ നടൻ ദിവ്യജ്യോതി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയുടെ റൂമിൽ കയറി പെട്ടെന്ന് കഥ അടച്ച് അടിച്ച് ഫിറ്റായിട്ട് ആ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങി ഓടി അന്ന് വലിയ ഇഷ്യൂ ആയതാണ് എന്തെങ്കിലും നടപടിയെടുത്തോ ഈ അമ്മ പറയുന്നതിനത്തെ എന്തെങ്കിലും അർത്ഥമുണ്ടോ രാഹുൽ ഈശ്വരൻ മുമ്പേ പറഞ്ഞല്ലോ എന്തൊരു പഞ്ചാര വർത്തമാനമായിരുന്നു ശ്രദ്ധിക്കേണ്ടതെന്ന് രാഹുൽ ഈശ്വരൻ എന്താ ജഗദീഷിൻ്റെ വർത്തമാനം കേട്ടില്ലേ ജഗദീഷ് എന്താ സിനിമാക്കാരനല്ലേ ഞാൻ ഇത്രയും കാലം സിനിമയിൽ ജോലി ചെയ്ത ആളാണല്ലോ കുറിച്ച് ഇന്നേ വരെ സിനിമയിൽ ഒരു മോശാഭിപ്രായം കേട്ടിട്ടില്ല രാഹുൽ ഇത്രയും നാളും ജഗദീഷ് ആരും ആയിക്കോട്ടെ പക്ഷേ ജഗദീഷ് പറയാൻ പറ്റുന്നേ ഉടനെ അങ്ങനെ മടിയിൽ തരമ്പിന്റെ കനമില്ലാത്തതിന്റെ അദ്ദേഹത്തിനെതിരെ ഒരു കുഞ്ഞും വരാനുള്ള വകുപ്പ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല എന്ന ആത്മബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു എന്താണ് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഇരക്കപ്പം വേട്ടക്കാരെന്നുള്ള ഡബിൾ സ്റ്റാൻഡ് പറയാതെ എന്തിനാണ് ഇരയുടെ പേര് മറച്ചു വെക്ക വേട്ടക്കാരൻ പേര് മറച്ചു വെക്കുന്നത് എന്തിനാണ് എന്തിനാണ് കോട്ട് ഷോറിൽ വെക്കുന്നത് എന്നൊക്കെ ആർജിതത്തോട് ചോദിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് അവിടെ മടിയൽ കനവില്ല എസ് കെ സെ വരുമോ ഇന്ന് രാവിലെ നമ്മളോട് സംസാരിച്ച സംവിധായകൻ ആഷിക്ബുവിന്റെ പ്രതികരണം ഒന്ന് കേൾക്കൂ അപ്പൊ പരാജയപ്പെട്ട സ്റ്റേറ്റിന്റെ വിശദീകരണമായിട്ട് വേണം ഈ പറയുന്ന എല്ലാ മന്ത്രിമാരുടെ അല്ലെങ്കിൽ എല്ലാ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി ചാനലുകളിൽ ചർച്ചക്ക് വന്നിരിക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കിയാൽ അതറിയാം പരാജയപ്പെട്ട് കഴിഞ്ഞു ആ പരാജയപ്പെട്ട സ്റ്റേറ്റിന്റെ അത് അത് എന്തുകൊണ്ട് സംഭവിച്ചുകൂടെ നമ്മളെല്ലാവരും ചർച്ച ചെയ്യണം കാരണം ഇത്തരം വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സർക്കാരിന്റെയും ഈ പ്രസ്ഥാനത്തിന്റെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയെ സംശയിക്കുന്ന രീതിയിലുള്ള ഒരു 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 അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് ആരാണെന്ന് അന്വേഷിക്കണം എല്ലാ എന്നതല്ല വിശാലാർത്ഥത്തിലല്ല എന്ന രാഷ്ട്രീയ നാളാണ് എന്നാ കെ എം മാണി പരിഹസിക്കുന്ന ചലഞ്ചടക്കം ഓർമ്മയില്ലേ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നവർക്ക് പോലും ഈ അഴകുഴമ്പിനുപണി അസഹ്യമായി തോന്നുമ്പോൾ ഇനിയും ഈ നിയമത്തിന്റെ ഇഴ കയറുന്നു പരാതി കൊണ്ടുവാ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ മട്ടിൽ ഏതാണ്ട് രജിസ്ട്രേഷൻ സെക്ഷൻ പതിനെട്ട് എന്നൊക്കെ വ്യാജം പറഞ്ഞു മാന്ദ്യം കാണിക്കൽ എത്രകാലം കഴിയും എസ് കെ സതീഷ് അല്ല ഒരു കാര്യം ഇതിൽ രണ്ട് ഭാഗമുണ്ട് ഒന്ന് ഈ പറഞ്ഞ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ അതിൻ്റെ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾപ്പെട്ട ആളുകളോ ഒന്നും അത്തരം ഒരാളെയും ന്യായീകരിക്കാൻ വേണ്ടിയല്ല ഞങ്ങളാരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ചിലപ്പോൾ സംസാരിച്ചു വരുമ്പോഴും ആളുകളൊക്കെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഈ ചർച്ചയിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുള്ളൂ മറ്റ് കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട സംഘടനയുടെ ആളുകളോട് പറയുക ഇത്തരം ഒരാളുകളോടും ഒരു ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല അത് ഒന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു വെക്കുകയാണ് ഒന്ന് ഇവിടെ സൗമ്യയുടെയും നിർഭയുടേയും എല്ലാം കേസ് എടുത്തു വെച്ചുകൊണ്ടാണ് ശ്രീ രാഹുൽ രാഹുൽ ഉൾപ്പെടെയുള്ള ആളുകളിവിടെ സൂചിപ്പിച്ചത് ഈ ലളിതകുമാരി കേസിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് തിരിച്ചറിയാവുന്ന കുറ്റം ഒരാൾ വെളിപ്പെടുത്തിയാൽ എഫ് ഐ ആർ ഇടണമെന്നാണ് ഇവിടെ തിരിച്ചറിയ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ വെളിപ്പെടുത്തലുകളായി വന്നിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് കേസെടുക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് നിലവിലുള്ള നിയമം ഇനി ഈ കാര്യങ്ങൾ ഹൈക്കോടതിയുടെ മുന്നിലുണ്ട് ഹൈക്കോടതി കേസെടുക്കണം പറയട്ടെ 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 മനസ്സ് ആശ്മി മനസ്സിലായില്ല തിരിച്ചറിയ തിരിച്ചറിയാൻ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കുറ്റം ഒരാൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അതിനകത്ത് എടുക്കണം എന്നുള്ളതാണ് ആ കേസിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇവിടെ ഇരയുടെ പേരില്ല ഇങ്ങനെ ഇരയുടെ പേരില്ലാത്ത ഒരു കേസിനകത്ത് എവിടെ നടന്ന സംഭവം എന്നൊന്നുമില്ലാത്ത ഒരു കാര്യത്തിനകത്ത് കേസെടുക്കാൻ വേണ്ടി കഴിയില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ഇന്ത്യൻ തെളിവ് നിയമം നമുക്ക് പരിശോധിക്കാം ഇന്ത്യൻ തെളിവ് നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്ന് പറയുന്നത് എനി ഡോക്യുമെൻറ്റ്സ് ഹാവ് ടു ബി എസ് എ ഹോൾ റിലേറ്റ് നോട്ട് ഇൻ പാർട്ട് എന്നാണ് അതായത് നിങ്ങൾ ഒരു രേഖയെ ആശ്രയിക്കുന്നെങ്കിൽ അത് ഭാഗികമാകരുത് എന്നതാണ് പ്രധാനം ഒരു രേഖയെ ആശ്രയിക്കുന്നെങ്കിൽ അത് ഭാഗികമാകരുത് എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ച് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത് അത് നിയമപരമായി തന്നെയാണ് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രശ്നം ഇതിനകത്ത് വരുന്നില്ല കാരണം ഹൈക്കോടതി മുന്നിലാണല്ലോ ഈ വിഷയം നിലനിൽക്കുന്നത് ഹൈക്കോടതി എന്താണോ തീരുമാനമെടുക്കുന്നത് ആ തീരുമാനം ശക്തമായി തന്നെ നടപ്പിലാക്കും അതിലൊരു തർക്കമില്ല ആർക്കെതിരെ എടുക്കുന്നതിനും എങ്ങനെ മുന്നോട്ട് പോകുന്നതിനും ഒരു കുഴപ്പ കൂടി ആർക്കും ഇല്ല ആരെയും സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്തവും ഇവിടെ ഹൈക്കോടതി പറഞ്ഞ് കേസെടുക്കുക എന്നൊരു പ്രൊസീജ്യർ ഇല്ല ഹൈക്കോടതി ഹൈക്കോടതി പറഞ്ഞ് കേസെടുക്കാമെങ്കിൽ സർക്കാർ അതിനു മുമ്പേ കേസെടുക്കാം കാര്യം ഹൈക്കോടതി നിയമപ്രകാരമാണ് പറയുന്നത് അല്ലാതെ എന്നാൽ അല്ലല്ല ആശ്മി ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ആശങ്കയ്ക്ക് മറുപടിയാണ് ഞാൻ പറഞ്ഞത് ഹൈക്കോടതിയുടെ മുന്നിൽ ഈ വിഷയമുണ്ട് ആ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും അതിലൊന്നും ഒരു തർക്കവുമില്ല പിന്നെ ഇവിടെ നമ്മൾ കാണേണ്ട ചില വിഷയങ്ങൾ കൂടിയുണ്ട് സോളാർ കേസിന്റെ കാര്യം ഇവിടെ രാഹുൽ പരാമർശിച്ചു സോളാർ കേസിനകത്ത് നേരിട്ട് ഈ പറഞ്ഞ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ഒരു തരത്തിലും പോലീസ് കേസ് നേരിട്ടെടുത്തിട്ടില്ല അവർ നൽകിയ പോലീസിൻ്റെ മുന്നിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേസെടുത്തത് പിന്നെ ഒരു തെറ്റിദ്ധാരണ ശ്രീ ബൈജു കൊട്ടാരക്കാരേക്കും ഉണ്ടായിട്ടുണ്ട് കമ്മീഷൻ കമ്മിറ്റിയായി മാറിയെന്ന് കമ്മീഷനും കമ്മിറ്റിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ആ കമ്മിറ്റിയും കമ്മീഷനാണ് രൂപീകരിക്കുന്നതെങ്കിൽ കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരമാണ് അങ്ങനെ രൂപീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യത്തിൽ മറ്റൊന്നും സംശയിക്കേണ്ട കാര്യമില്ല റിപ്പോർട്ട് പൂർണ്ണമായി സഭയുടെ മേശപ്പുറത്ത് വെക്കണം എന്താ ഇവിടുത്തെ പ്രതിപക്ഷം ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞില്ല നിയമസഭയുടെ മേശപ്പുറത്ത് പുറത്ത് വെക്കണമെന്ന് ഇത്രയും കാലമായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ കമ്മിറ്റിയെ വെച്ച സമയത്തും മുതൽ അത് കമ്മിറ്റി തന്നെയാണ് അത് താങ്കളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ആ കമ്മിറ്റി ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിനകത്ത് വരുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ടാ അവസാനം അതിൻ്റെ കൺക്ലൂഡ് ചെയ്ത് കമ്മിറ്റിയുടെ ശുപാർശകളുണ്ടാകും ആ ശുപാർശകളാണ് സ്വാഭാവികമായും ആ കമ്മിറ്റിയുടെ ഭാഗമായി നടപ്പിലാക്കും അല്ല അല്ല പറയട്ടെ 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 അല്ല അല്ല ഞാൻ ഒന്ന് ഒന്ന് രണ്ട് വാചകങ്ങൾ ഒന്ന് രണ്ട് വാചകങ്ങൾ കൂടി പറയേണ്ടതുണ്ട് ഇവിടെ ചില പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ക്ലിയർ ചെയ്യണം എന്നുള്ള അതായത് അതിന്റെ ഇടയിൽ വന്ന പ്രശ്നമാണ് നമുക്ക് മാന്യമായി തന്നെ പോണല്ലോ ചർച്ച അതുകൊണ്ടാണ് അതായത് ഇവിടെ പിന്നെ ഈ കമ്മിറ്റിയുടെ ശുപാർശയുടെ ഭാഗമായി ജസ്റ്റിസ് ഹേമ ജുഡീഷ്യൽ രംഗത്ത് വലിയ അനുഭവമുള്ളവരാണ് അവരുടെ മുന്നിൽ ആയിട്ടുള്ള ഒരു ഒഫൻസ് കണ്ടാൽ അവരുടെ അനുമാനത്തിനകത്ത് നിർദ്ദേശത്തിനകത്ത് ഇങ്ങനെയൊരു ഒഫൻസ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതുകൊണ്ട് കേസ് എടുക്കണമെന്ന നിർദ്ദേശം ഉണ്ടാകേണ്ടതാണ് അതുണ്ടായിട്ടില്ല ഒന്നത് രണ്ടാമത്തേത് രാഹുൽ ഇതിനിടയിൽ കോൺഗ്രസ്സിന് വേണ്ടി കുറേയേറെ അങ്ങ് പറഞ്ഞു പോയിട്ടുണ്ട് അതായത് ഈ ഈ പറഞ്ഞ നടി ആക്രമിക്കപ്പെട്ട കേസ് പി ടി തോമസ് അതിൽ ഇടപെട്ടിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ സർക്കാർ കൈകാര്യം ചെയ്തൊരു രീതിയുണ്ട് സർക്കാർ മാതൃകാപരമായി കൈകാര്യം ചെയ്തു എന്ന കാര്യത്തിൽ ഒരാൾക്ക് പോലും തർക്കമില്ല ഇവരൊക്കെയാണ് ഭരിക്കുന്നതെങ്കിൽ എല്ലാവർക്കും അറിയാം അത്തരത്തിലൊരു ഉണ്ടാവില്ല മാത്രവുമല്ല രാഹുലേ അവിടെ ഈ പറഞ്ഞ പ്രമുഖ നടൻ ജയിലിൽ കിടക്കുമ്പോൾ ഒരാൾ പോയിട്ട് പറ അവിടുന്ന് കൂട്ടക്കരച്ചിലായിരുന്നു മാത്രമല്ല എത്ര നാളാണോ പ്രമുഖ നടൻ ജയിലിൽ കിടക്കുന്നത് അത്രയും കാലം ഞാൻ തറയിലേ കിടക്കൂ എന്ന് പ്രഖ്യാപിച്ച ഒരാളുണ്ടായിരുന്നു അയാളെയാണ് നിങ്ങൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചത് ഈ നടൻ പുറത്തു വന്നപ്പോൾ ആ നടന് വരവേൽപ്പ് കൊടുത്ത് സ്വീകരണം കൊടുത്തത് നിങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കുന്ന ആലുവ മുനിസിപ്പാലിറ്റിയാണ് നിങ്ങളുടെ എം പി ജബി മേത്ര ആണ് സ്വീകരണം കൊടുത്തത് ഇതെല്ലാം കണ്ടിട്ടുള്ളതാണ് നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് കേരളം അങ്ങനെ തന്നെ രാഹുലോട് സതീഷ് എന്നെ കാര്യം താങ്കൾ ഈ പറയുന്ന നിയമത്തിന്റെ ഇത്തരം എഫ്ഐആർ ഇടുന്നതിന്റെ അടിസ്ഥാന പ്രമാണമായ ഈ ലളിതകുമാരി കേസിന്റെ വിധിയെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ പോകുന്ന ഇടപെടാണ് താങ്കൾ പറഞ്ഞു ഇതിന്റെ എന്തോ സോഴ്സ് ഏത് സ്ഥലത്ത് അറിയില്ല അത് കാരണം ലളിതകുമാരി പ്രകാരം കേസ് പറയാം ഇതാണെങ്കിൽ അല്ല അല്ല അല്ലെ ഇത് ഇത് രണ്ട് വ്യാഖ്യാനങ്ങളില ഇത് രണ്ട് വ്യാഖ്യാനങ്ങളും അല്ലെ എസ് കെ സതീഷ് താങ്കൾ തെറ്റാപ്പിച്ച് മുന്നോട്ട് പോകരുത് ഇത് രണ്ട് വ്യാഖ്യാനങ്ങൾക്ക് സാധ്യത ഉള്ളതല്ല ഇത് എന്റെയും സതീഷിന്റെ അഭിപ്രായം അല്ല ഇതെന്റെയും സജീഷമല്ല ലളിതകുമാരി കേസിൽ കോടതി എഴുതി വെച്ചിരിക്കുന്ന വസ്തുതകളാണ് അതിൽ അഭിപ്രായങ്ങളില്ല ഞാൻ ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ അഭിപ്രായം അഭിപ്രായം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ശരി ശരി പറയുന്നത് താങ്കൾ 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 കേസ് പ്രകാരം ആദ്യം പറഞ്ഞു ഒന്ന് താങ്കൾ പറഞ്ഞു അത് ലളിതകുമാരി ഉള്ളൂ രണ്ട് താങ്കൾ പറഞ്ഞു എന്താണ് എവിടെ സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു ഒന്നുമില്ല ഇതാ ഏറ്റവും ഏറ്റവും ആ ലളിതകുമാരി കേസിലെ ഏറ്റവും അവസാനത്തെ മൂന്നേ മൂന്ന് പാരഗ്രാഫ് വായിച്ചാൽ വ്യക്തമാണ് എന്ന് പറഞ്ഞാൽ ദാ ദാ പറയുന്നു അതർ കൺസിഡറേഷൻസ് എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ കൺസിഡറേഷൻസ് ആർ നോട്ട് റിലവൻ ഓൺ ദ സ്റ്റേജ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എഫ് ഐ ആർ സച്ച് ആസ് വെദർ ദ ഇൻഫർമേഷൻ ഈസ് ഫോൾസ്ലി ഗിവൺ വെദർ ദ ഇൻഫർമേഷൻ ഈസ് ജെനുവിൻ വെദർ ദ ഇൻഫർമേഷൻ ഈസ് ക്രെഡിബിൾ എക്സെട്രാ ദീസ് ആർ ദി ഇഷ്യൂസ് ദാറ്റ് ഹാവ് ടു ബി വെരിഫൈഡ് ഡ്യൂറിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ എഫ് ഐ ആർ അറ്റ് ദ സ്റ്റേജ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എഫ് ഐ ആർ വാട്ട് ഈസ് ടു ബി സീൻ ഈസ് മിയർലി വെതർ ദ ഇൻഫർമേഷൻ ഗിവൺ എക്സ് ഡിസ്ക്ലോസസ് ദ കമ്മീഷൻ ഓഫ് എക്കൊഗ്നൈസബിൾ ഒഫൻസ് ഈ ഫാസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ദ ഇൻഫർമേഷൻ ഗിവൺ ഇസ് ഫൗണ്ട് ബി ഫോൾസ് ദർ ഇസ് ഓൾവേസ് അൻ ഓപ്ഷൻ ടു പ്രോസിക്യൂട്ട് ദ കംപ്ലൈൻറ്റ് ഫോർ ഫയലിംഗ് എ ഫോൾസ് എഫ്ഐആർ എന്ന് പറഞ്ഞാൽ ശ്രീ എസ് കെ സജീഷ് താങ്കൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു ചില കേന്ദ്രങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ഈ ലളിതകുമാരി കേസിൽ അതിന്റെ കേസിന്റെ വെർഡിക്റ്റിൽ താങ്കൾ പറഞ്ഞ വ്യാഖ്യാനങ്ങൾക്ക് അടിസ്ഥാനമേ ഇല്ല ഒരു ഒരു കൊഗനൈസബിൾ കൊഗനൈസബിൾ ഇൻഫർമേഷൻ സർക്കാരിന് കിട്ടിയാൽ പോലീസിന് കിട്ടിയാൽ എഫ്ഐആർ ഇടലല്ലാതെ മറ്റു വഴികളില്ല ബാക്കി താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് വഴി അന്വേഷണത്തിൽ തെളിയേണ്ടതാണ് സജീഷ് രാഹുൽ ഈശ്വർ ചോദിച്ചിട്ടാ പറയുന്നേ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ മുറിവൈദ്യം പറയല്ലേ രാഹുൽ ഈശ്വർ മുറിവൈദ്യം പറയല്ലേ രാഹുൽ ഈശ്വർ മുറിവൈദ്യം പറയല്ലേ

രാഹുൽ രാഹുൽ പറഞ്ഞു അറിയാത്തവരെ മാത്രമേ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റൂ ഇതറിയുന്നവർക്ക് അല്ലെങ്കിൽ ഉറങ്ങുന്നവരെ ഉണുക്കാൻ പറ്റില്ല ശ്രീ ഹാഷ്മിയോടും ശ്രീ ബൈജു കൊട്ടാരക്കരയോടും ഉള്ള എൻ്റെ ഒരു അഭ്യർത്ഥന ഈ ചർച്ചയിൽ ശ്രീ രാഹുൽ ഈശ്വരന്റെ വാദങ്ങളെ നിങ്ങൾ റദ്ദ് ചെയ്യുമ്പോൾ പേരുപയോഗിക്കുമ്പോൾ കൃത്യമായി രാഹുൽ ഈശ്വരൻ എന്ന് തന്നെ പറയണം അങ്ങനെ രാഹുൽ എന്ന് മാത്രം പറഞ്ഞ് ഒരു സംശയത്തിൻ്റെ നിഴൽ പോലും ഈ വിഷയത്തിനകത്ത് സിനിമാ മേഖലയിലെ പുഴുക്കൂത്തുകൾക്കൊപ്പമാണ് സിനിമാ മേഖലയിൽ എല്ലാവരും എല്ലാവരെ പറ്റിയല്ല പറയുന്നത് പുഴുക്കൂത്തുകൾക്കൊപ്പമാണ് ഞാൻ എന്ന തോന്നൽ ഉണ്ടാക്കുവാനോ തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഈ ചർച്ചയിൽ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ശ്രീ എസ് കെ സജീഷ് എന്തിനാണ് ന്യായവാദങ്ങൾ കണ്ടെത്തുന്നത് ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഇപ്പോൾ രഞ്ജിത്തിൻ്റെ പേരിപ്പോൾ പുതുതായിട്ട് വന്നു സി പി എമ്മിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളുടെ പേരുകൾ വരുമ്പോൾ നിങ്ങൾ സംരക്ഷണത്തിൽ ഇറങ്ങിയാൽ പോരെ എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഇപ്പോൾ ശ്രീ എസ് കെ സജീഷ് ഒരു പ്രധാനപ്പെട്ട വാദം എന്താ ശ്രീ എസ് കെ സജീഷ് പറയുകയാണ് പേര് വരാത്തത് കൊണ്ട് കേസെടുക്കുവാൻ കഴിയില്ല അങ്ങനെ ശ്രീ ഹാഷ്മിയെ തിരുത്തുന്നതിന് മുമ്പ് അദ്ദേഹം കുറേ കേസുകൾ ഉദ്ധരിച്ചല്ലോ ശ്രീ ഹാഷ്മിയെ തിരുത്തുന്നതിന് മുമ്പ് എന്നെ തിരുത്തുന്നതിന് മുമ്പ് ഇവിടെ ഇരിക്കുന്ന മറ്റാരെങ്കിലും തിരുത്തുന്നതിന് മുമ്പ് അദ്ദേഹം ആദ്യം തിരുത്തേണ്ടത് കേരളത്തിൻ്റെ ഏറെ ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിനെയാണ് ശ്രീ കെ എൻ ബാലഗോപാൽ ആണല്ലോ ഈ വിഷയത്തിനകത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി ആകെ ക്ലാരിറ്റിയോടു കൂടി പറഞ്ഞത് ഈ വിഷയത്തിനകത്ത് എടുക്കാം അപ്പോൾ നമ്മളെ തിരുത്തുന്നതിനേക്കാൾ എളുപ്പം ആദ്യം ശ്രീ എസ് കെ സജീഷ് ചെയ്യേണ്ടത് ശ്രീ കെ എൻ ബാലഗോപാലിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് തിരുത്താൻ പറയണം എനിക്ക് മനസ്സിലാക്കാത്ത ഇവർ ഈ നിയമത്തിൻ്റെ നൂലിഴ പിടിച്ചിട്ട് ഇവരെന്താ ശ്രമിക്കുന്നത് ഇവർ ആ നിയമത്തിൻ്റെ നൂലിഴ പിടിച്ചിട്ട് ഈ ചലച്ചിത്ര മേഖലയിലെ പുഴുക്കൂത്തുകളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ആ നിയമത്തിന്റെ നൂലിഴ വെച്ചിട്ട് ചലച്ചിത്ര മേഖലയിൽ അതിക്രമം നേരിട്ട് അതിജീവിതമാർക്ക് വേണ്ടിയിട്ടാണ് ഇവർ നിലപാടെടുക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇവർ ദൗർഭാഗ്യവശാൽ ശ്രീ സജീഷ് അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിൻ്റെ ചാനൽ ഡിബേറ്റേഴ്സായി വരുന്ന ആളുകളും മന്ത്രിമാരും അവർ ഈ ദിവസം വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയമത്തിന്റെ തലനാഴിഴ കീറി പരിശോധിച്ച് ഇതിനകത്തെ കൾപ്രറ്റ്സ് പവർ ഗ്രൂപ്പിന്റെ വക്താക്കന്മാരായിട്ടാണ് ഇരിക്കുന്നത് ശ്രീ എസ് കെ സജീഷ് ഇന്ന് സംസാരിക്കുന്നത് സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ടല്ല പവർ ഗ്രൂപ്പിന്റെ വക്താവായിട്ടാണ് ആ പവർ ഗ്രൂപ്പിന്റെ വക്താവായി സംസാരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ലളിതകുമാരിയെ റദ്ദിയേണ്ടി വരുന്നത് നിങ്ങൾക്ക് സീറോ എഫ് ഐ ആറിനെ റദ്ദേണ്ടി വരുന്നത് ഞാൻ ചോദിച്ചോട്ടെ വളരെ ലളിതമായ ഒരു സംശയം നിങ്ങൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിൻ്റെ കേസ് തൽക്കാലത്തേക്കിന് ശ്രീ എസ് കെ സജീഷിന്റെ താല്പര്യ പ്രകാരം വാദത്തിന് മാറ്റിവെച്ചു ഇതിനകത്ത് മറ്റൊരു സീരിയസ് ക്രൈം ഉണ്ടല്ലോ ഈ നാട്ടിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തുവാൻ കഴിയുന്ന ലഹരി പദാർത്ഥങ്ങളുടെ കൺസംഷനും ഡിസ്ട്രിബ്യൂഷനും അതിന് ആരെങ്കിലും എഴുതി പരാതി തരണോ എന്റെ ചോദ്യം ലഹരി പദാർത്ഥങ്ങളുടെ ഉപഭോഗവും വിപണനവും സിനിമയിലേക്ക് വരുമ്പോൾ അവസരം വേണമെങ്കിൽ കൂടെ എന്ന് വാശി പിടിക്കുന്ന ഈ തമ്മാടി ഗുണ്ടാപ്പടയെപ്പറ്റി ഈ എന്താണ് ഈ പർവറ്റുകളെ പറ്റി ആദ്യം പറയാം അക്കാര്യ തീരുമാനം ഉണ്ടാക്കാം അത് കഴിഞ്ഞ ി അല്ല അല്ല സി ഹാഷ്മി നമ്മൾ 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 പറയുന്നത് ഇവരുടെ ആർഗ്യുമെന്റുകളെ മുഴുവനായി ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കോട്ടിക്കുന്നത് കാരണം ഇവർ അതിനകത്ത് നിയമം പറയുന്നു അതിനകത്ത് നിയമത്തിന്റെ സാങ്കത്യങ്ങളാണ് ഇവർ പറഞ്ഞിട്ട് ഡിഫൈൻഡ് ചെയ്യുന്നത് ഈ പവർ ഗ്രൂപ്പിന്റെ വക്താക്കന്മാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഞാൻ ചോദിക്കട്ടെ ഈ കേസ് കേസെടുക്കാനായിട്ടുള്ള നിയമപരമായിട്ടുള്ള പ്രതിരോധം എന്താണ് ലഹരി കേസുകൾ എടുക്കാനായിട്ടുള്ള നിയമപരമായിട്ടുള്ള പ്രതിരോധം എന്താണ് ഒന്നുമില്ല ഇവർക്കാകെ ക്രിമിനൽസിനെ വിളിച്ചിട്ട് കോൺക്ലേവ് നടത്തിയാൽ മതി ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ പറയുന്നത് കേട്ടു ഫ്യൂച്ചറിസ്റ്റിക് ആണ് ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ കൊഗ്നൈസബിൾ ഒഫൻസുകൾ റേപ്പ് അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപാര വ്യാപാരം വിപണനം ഉപയോഗം ഇതടക്കമുള്ള വളരെ ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റം അടക്കമുള്ള വിഷയങ്ങൾക്കകത്ത് അതിനകത്തൊന്നും തീർപ്പ് വേണ്ട അതിനകത്തൊന്നും നിയമപരമായ പരിഹാരം വേണ്ട ഫ്യൂച്ചറിസ്റ്റിക് ആയി നമുക്കൊരു കോൺക്ലേവ് വിളിച്ചേർക്കാം എന്ന് പറഞ്ഞാൽ ആ കോൺക്ലേവ് ഒന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല ശ്രീ ഹാഷ്മി ആദ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിന്നെന്തിനാ ഒരു പവറും ഇല്ലെങ്കിൽ ഇവരെന്തിനാ ഒന്നേ മുക്കാൽ കോടി രൂപ ചെലവഴിച്ചിട്ട് ഹേമ കമ്മിറ്റി നിയമിച്ചതിനാ കേരളത്തിലെ പൊതുഗനാവിൽ നിന്ന് ഞാനും ശ്രീ ഹാഷ്മിയും കൊടുത്ത പണത്തിൽ നിന്നല്ലേ ഒന്നേ മുക്കാൽ കോടി രൂപ ഈ ഹേമ കമ്മിറ്റിക്ക് വേണ്ടിട്ട് ചെലവഴിച്ചത് അങ്ങനെ ഒരു കമ്മിറ്റിക്ക് ഒരു പവറും ഇല്ല ഒരു അധികാരവും ഇല്ല എന്നിവർ പറയുന്നെങ്കിൽ പിന്നെ വാട്ട് ഈസ് ദ ബേസ് വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദാറ്റ് കമ്മിറ്റി അതിവർ പറയണ്ടേ അപ്പൊ ഒരു പ്രയോജനവും ഇല്ലാതെ അപ്പൊ അന്ന് ഞങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി നടത്തിയ തൊടുവിദ്യ ആയിരുന്നു എന്ന് പറയണം ഇവിടെ ശ്രീ സജീഷി ഇങ്ങനെ പറഞ്ഞു ഈ പ്രമുഖനായ നടൻ ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല ആ പ്രമുഖനായ നടൻ പങ്കുവെച്ച ഇരട്ടി സന്തോഷമുണ്ട് ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ചാർത്തി തരല്ലേ ആ പ്രമുഖനായ നടൻ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഇതാ കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നു മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഊച്ചണ്ടടുത്ത് അങ്ങോട്ട് കൊടുത്തു എന്നിട്ട് ശ്രീ പിണറായി വിജയൻ കൊടുത്തൊരു കേക്ക് അങ്ങോട്ട് തിന്നു എന്നിട്ട് പറഞ്ഞു ഇരട്ടിമത്രമാണ് പിണറായി വിജയൻ ശ്രീധർമ്മൻ അല്ലെ പറയട്ടെ ധർമ്മജൻ പറ്റി പറയണെങ്കിൽ ശ്രീ ധർമ്മജൻ പറ്റിയാണ് ശ്രീ ധർമ്മജൻ പറ്റിയാണ് താങ്കൾ പറഞ്ഞതെങ്കിൽ ധർമ്മജൻ ബോൾഗാട്ടിയെ പറ്റിയാണ് താങ്കൾ പറഞ്ഞതെങ്കിൽ എന്റെ ചോദ്യം ശ്രീ ധർമ്മജൻ ബോൾഗാട്ടി എം എൽ എ അല്ലല്ലോ ശ്രീ ധർമ്മജൻ പോൾക്കാട്ടി എം എൽ എല്ലാത്തത് കൊണ്ട് അയാൾ അതിനകത്ത് ന്യായീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഞാൻ ചോദിച്ചോട്ടെ ഈ സംസ്ഥാനത്തിനകത്തൊരു മന്ത്രിയുണ്ടല്ലോ സിനിമാ മേഖലയിൽ നിന്ന് കടന്നു കടന്നുവന്നാൾ ആ സിനിമാ മേഖലയിൽ നിന്ന് കടന്നു വന്ന മന്ത്രിയായ ശ്രീ കെ ബി ഗണേഷ് കുമാറിന്റെ ഒരു സ്റ്റാഫല്ലേ ആ പ്രമുഖ നടിക്കെതിരായിട്ടുള്ള പ്രമുഖ നടി കൊടുത്ത കേസിൽ മൊഴി മാറ്റാൻ വേണ്ടി നിർബന്ധിച്ചതിന്റെ പേരിൽ മാറ്റേണ്ടി വന്നത് വിവാദമായപ്പോൾ മാറ്റേണ്ടി വന്നത് ആ സിനിമാ മേഖലയിൽ നിന്നുള്ള മന്ത്രിയുടെ സ്റ്റാഫിനെ അല്ലേ ഞാൻ ചോദിച്ചോട്ടെ ആ സിനിമാ മേഖലയിൽ നിന്ന് വന്ന ശ്രീ കെ ബി ഗണേഷ് കുമാറിന്റെ ഈ വിഷയത്തിനകത്ത് നിലപാട് താങ്കൾക്കൊന്ന് വാങ്ങിച്ചു തരാമോ നിങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിച്ച അത് വേറെ പാർട്ടിയാണെന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിച്ച ശ്രീ മുകേഷ് ഈ പ്രമുഖനായ നടൻ ആ പ്രമുഖനായ നടൻ ഇരുന്ന വേദിയിൽ താങ്കൾ ആ പ്രമുഖനായ നടൻ ആ പ്രമുഖനായ നടൻ ഇരുന്ന വേദിയിൽ ആ വേദിയിൽ നിന്ന് കുത്തി ശ്രീ കെ ബി ഗണേഷ് കുമാർ കമാ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ നിങ്ങളുടെ പാർട്ടിയുടെ എം എൽ എ ആയ ശ്രീ മുകേഷിന്റെ ആ വിഷയത്തിനകത്ത് നിലപാടെന്താ താങ്കളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് താങ്കളിങ്ങനെ പറഞ്ഞല്ലോ ഞങ്ങളുടെ സർക്കാരാണ് അങ്ങനെ മലമറിച്ചതെന്ന് ആ സർക്കാരിന്റെ ജയിൽ ചെയ്തു കൊടുത്ത പറ്റി നൂലഴുക അതിജീവിത മര്യാദയും അന്തസ്സുമുണ്ട് അത് വേട്ടക്കാർക്ക് വേണ്ടിയാണെങ്കിൽ അന്തസ് ഇല്ലാത്ത നൂലഴുകുതറലാണ് രാഹുൽ ഉഷാർ ഞാൻ പിന്നെയും മതി തന്നെ നിൽക്കുന്നു താങ്കൾ പറഞ്ഞു പോലീസ് സ്റ്റേഷൻ കൊണ്ട് ദാ ലളിതകുമാരി പറയുന്നു വാട്ട് ഈസ് നെസറി ഒള്ളി ദാറ്റ് ദ ഇൻഫർമേഷൻ ഗിവിൻ ടു ദ പോലീസ് മസ്റ്റ് ഡിസ്ക്ലോസ് ദ കമ്മീഷൻ ഓഫ് എ കോഗനൈസബിൾ ഒഫെൻസ് എന്ന് പറഞ്ഞാൽ പോലീസിന് കിട്ടുന്ന ഇൻഫർമേഷൻ ഈ റിപ്പോർട്ട് പോലീസിന് കിട്ടിയില്ലേ രാഹുൽ കോടതി കോടതി സർക്കാരിനോട് ചോദിച്ചു ഇതിൽ കുറ്റകൃത്യം വെളിവാകുന്നുണ്ടോ സർക്കാർ പറഞ്ഞത് എന്താണ് വെളിവാകുന്നുണ്ട് എന്ന് പറഞ്ഞതാണ് റിപ്പോർട്ട് പോലീസിന് കിട്ടിയില്ലേ രാഹുൽ ശരി ഞാനത്താം ശരി ഞാനത്താം ശ്രീ ബൈജു കൊട്ടാരക്കര ശ്രീ ബൈജു കൊട്ടാരക്കര ഇവിടെ ഇവിടെ ഈ പറയുന്ന എന്താണ് ശ്രീലേഖാ മിത്ര ഉന്നയിക്കുന്ന ആരോപണത്തിൽ രാഹുൽ രാഹുൽ ഞാൻ ആദ്യം തന്നെ എസ് കെ സജീഷ് ഒരു കാര്യം പറയട്ടെ എസ് കെ സജീഷ് എന്നെ ആരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതല്ല നിങ്ങൾ ഈ ഹേമ കമ്മിറ്റി ഹേമ കമ്മീഷൻ എന്നാണ് ആദ്യം സർക്കാർ അനൗൺസ് ചെയ്തത് ഇനി റിപ്പോർട്ട് കൊടുത്ത് ഏത് ഇത്തരം സമയം കഴിഞ്ഞാൽ ഇത് വന്നത് ഒന്ന് പരിശോധിക്കുന്നുണ്ടായിരിക്കും ഒന്നത് രണ്ടെന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ സി സി പിന്നെ പറയാൻ താങ്കൾ അനുവദിക്കുകയാണെങ്കിൽ അതിൻ്റെ പറയാം തീർച്ചയായും ഒരു സെക്കൻഡ് ഞാൻ പറയാം തരാം സമയത്ത് തന്നെ ഞാൻ എന്റെ സമയത്ത് ഒന്ന് പറഞ്ഞോട്ടെ സജീഷ് അതാ തർക്കം തർക്കം വേണ്ട എന്നുള്ളതുകൊണ്ടാണ് അതായത് അതായത് അല്ല അതായത് അതായത് ഇതിനകത്ത് ഈ പാർട്ടിയുടെ ചില ആളുകളും അതേപോലെ തന്നെ സിനിമക്കകത്ത് തന്നെ പാർട്ടിയുമായി അടുത്ത് നിൽക്കുന്ന ആളുകളും പിന്നെ രാഹുൽ പിന്നെ ഈശ്വരനെ പോലെയുള്ള ചില ആളുകളും ഒക്കെ ഈ പീഡകന്മാർക്ക് അനുകൂലമായി വന്നൊരു ക്യാപ്സ്യൂളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ആ ക്യാപ്സ്യൂൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് സ്ത്രീകൾക്ക് മൂത്രപ്പരയില്ല തുല്യ വേതനം വേണം കാരണം ഇതൊന്നും അംഗീകരിക്കാൻ പറ്റ ഈ മൂത്രപ്പരയുടെ കാര്യം ഒഴിച്ച് തുല്യ വേതനമൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെ അങ്ങ് വലുതാക്കി കാണിക്കുക അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിന്നപ്പോൾ അതിനെ മൊത്തത്തിൽ അങ്ങ് എതിർക്കുക ഇതൊക്കെയാണ് ഇവർക്കിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്ന ക്യാപ്സ്യൂളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ അപ്പോൾ എസ് കെ സുഷ് ഒരു കാര്യം മാത്രം നമ്മൾ ആലോചിക്കേണ്ടത് ഏത് പാർട്ടി ഭരിച്ചാലും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് വഴിയോട് ഭരിക്കുന്നത് ശരിയാണ് ഏത് പാർട്ടി ഭരിച്ചാലും ആദ്യം നിങ്ങളുടെ നേതാക്കന്മാരോട് തന്നെ ഒന്ന് പരിശോധിക്കാൻ പറയുക സജി ചെറിയാൻ പറഞ്ഞതിൻ്റെ ആ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിക്കണം ഈ പ്രമുഖരുടെ കൂടെ കാശുള്ളവൻ്റെ കൂടെ ഓച്ചാരിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ അതൊന്ന് പരിശോധിക്കണം എം എ ബി പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊന്ന് ആലോചിക്കണം ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നു ഇന്ന് ശ്രീ എ കെ ബാലൻ പറഞ്ഞ എന്താണ് ഇനിയും പോലീസിന് കേസെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ആരെങ്കിലും പരാതി കൊടുക്കട്ടെ അപ്പൊ പരാതി കൊടുത്തെങ്കിലേ നിങ്ങൾ കേസ് എടുക്കൂ കാരണം പോലീസ് നിങ്ങളുടെ ഇടയിലാണല്ലോ അതാണല്ലേ സത്യം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഈ അടുത്ത കാലത്തൊന്നും ഇതിൻ്റെ ഏർപ്പാടുകൾ തീരില്ല ഇത് ഓരോന്നോരോന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകും ഈ നീട്ടിക്കൊണ്ടുപോയി എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ള എൻ്റെ ചിന്തയിലായിരിക്കും ഇപ്പോഴെ വരല്ല ശരി പയ്യോ എനിക്ക് ഇടവേളയിലേക്ക് പോകണം ഇടവേളക്ക് ചെറിയ ഇടവേളം രാഹുലേക്ക് എത്താൻ പ്രത്യേക സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ തോന്നുന്നു രാഹുലേ സർ പോലീസിലേക്ക് പോയതാണ് റിപ്പോർട്ട് ലോക്നാഥ് ബാറ കണ്ടതാണ് റിപ്പോർട്ട് ഈ പറയുന്ന ഇതിലെ തമ്മാടിത്തരങ്ങൾ എല്ലാവരും പോലീസ് അറിയാവുന്ന പറഞ്ഞോ പറഞ്ഞോ ഹാഷ്മി ആയിക്കോട്ടെ സമയമില്ല ഹാഷ്മി സമയമില്ലല്ലോ എനിക്കൊരു മുപ്പത് സെക്കൻഡ് മറുപടി തരണം ഈ മറുപടി രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ മുപ്പത് സെക്കൻഡ് റെക്കോർഡ് ചെയ്ത് വെക്കണം ഒരു കാരണവശാലും രാഹുൽ ഈശ്വറും രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി പോകരുത് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇഷ്ടമാണ് ശബരിമല കേസിൽ മകരവിളക്ക് മകരജ്യോതി കേസിൽ അഖിലാ ഹാദിയ കേസിൽ ഈ ദിലീപ് കേസിൽ രാഹുൽ ഈശ്വർ ഒറ്റയ്ക്ക് പോരാടി തന്നെയാണ് ജയിച്ചതും ഇനി ജയിക്കാൻ പോകുന്നതും അങ്ങേക്ക് സംശയം ഉണ്ടെങ്കിൽ വി ടി ബലറാം അങ്ങയുടെ നേതാവിനോട് ചോദിച്ചാൽ മതി രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ നേതാവ് രാഹുൽ ഈശ്വരല്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് പിന്നീട് ശബരിമലയ്ക്ക് വേണ്ടി നിയമം നിർമ്മിക്കാം എന്നുള്ളതായിരുന്നു പ്രധാന ഇലക്ഷൻ പ്ലാൻ പോട്ടെ ഇനിയും

നക്ഷത്രം പോലെ നക്ഷത്രം പോലെ കൊബ്രേബിൾ ഓഫൻസിൽ എന്തായാലും പോലീസിന്റെ സമീപനം പച്ചവെള്ളം പോലെ എഴുതി വെച്ചേക്കുക ഒരു തർക്കവും ഇല്ല അതെത്തൊമ്പതിലെ കഥ പറയുക നാളെ ദിലീപിന്റെ കേസിന്റെ വിധി ഉണ്ടാവില്ല ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ അടക്കമുള്ള മീഡിയക്കാർക്ക് തലയിൽ മുണ്ടിട്ട് വെളിയിറങ്ങാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാവും അന്ന് രാഹുൽ കാണും എന്നെ വിളിക്കണം നോക്കി സജീഷ് 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 അങ്ങനെ തലയിൽ ഉണ്ടാവും നിങ്ങൾക്ക് പീഡകന് രാഹുൽ എന്താണ് സജീഷ് നിങ്ങൾക്ക് മാത്രമാണ് താല്പര്യം ഓക്കെ വലിയ ശബ്ദത്തിലാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അല്ല ഒരു കാര്യം എനിക്ക് ഒരു കാര്യം അവസാനമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഒന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നാല് മിനിറ്റ് പറഞ്ഞ ആ ഓഡിയോ കൃത്യമായി കേട്ടാൽ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വ്യക്തമാവും പൊട്ടും പൊടിയും എടുത്ത് സംരക്ഷണം ചെയ്ത ചില മാധ്യമങ്ങളും മറ്റും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് അതൊന്നും രാഹുൽ പറയാൻ നിൽക്കണ്ട എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഒരു കാര്യം ഇവിടെ പല ആളുകളുടെയും പേരൊക്കെ പറഞ്ഞു രാഹുൽ ഞാൻ താങ്കളുടെ സംഘടന യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സിൻ്റെ വേദിയിലെ സ്ഥിരം സാന്നിധ്യമായി ഇടതുപക്ഷത്തെ വല്ലാതെ ആക്രമിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന

അല്ല ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞിട്ട് ഹാഷ്മിക്ക് വേണമെങ്കിൽ ഈ ട്വന്റി ഫോർ ചാനൽ കുറച്ചുകൂടി സമയം അനുവദിച്ചു തരുമല്ലോ നിങ്ങളുടെ അല്ലേ ഈ പറഞ്ഞ നിയന്ത്രണമല്ലേ ഉള്ളത് ഞങ്ങളുടെ അപ്പം സംസാരം എന്നുള്ളത് നിങ്ങളല്ലേ തീരുമാനിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇനിയും മറുപടി പറയണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അരമണിക്കൂർ എടുത്ത് മറുപടി പറഞ്ഞാലും നിങ്ങൾക്ക് സമയം കിട്ടും ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന രണ്ടോ മൂന്നോ മിനിറ്റിനകത്ത് തീർക്കണ്ടേ അതുകൊണ്ടാണ് ഒരു നിമിഷം അതായത് നേരത്തെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അതിന്റെയൊക്കെ നേതൃത്വം ആരാണ് അതിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾ പരിശോധിച്ച് നോക്ക് അമ്മയുടെ ആയി നിൽക്കുന്നതും കോൺഗ്രസ് അനുഭാവിയാണ് ഇവിടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറി സെക്രട്ടറിയായി നിൽക്കുന്നയാൾ അതിന്റെ ഭാരവാഹിയായി നിൽക്കുന്നയാൾ കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടനയുടെ നേതാവാണ് ഇത്തരം ആളുകളോട ആളുകളൊക്കെയാണ് ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടത് ഇങ്ങനെ തലയിൽ മുണ്ടിട്ടും അല്ലെങ്കിൽ ഒട്ടക പക്ഷിയെ പോലെ പൂടിമണ്ണിൽ തല താഴ്ത്തിയും നിങ്ങളുടെ വലിയ ശരീരഭാഗം പുറത്തുണ്ട് എന്ന് ജനങ്ങൾക്കൊക്കെ അറിയാം രാഹുൽ പക്ഷേ പക്ഷേ എസ് കെ സജീഷ് താങ്കൾ ഈ ചർച്ചയിൽ ഇറങ്ങിയിട്ട് പോയിട്ട് കൂരങ്കമായി ചിന്തിക്കേണ്ട പാർട്ടിപരമായി ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രഞ്ജിത്തിനെ ആരോപണങ്ങൾ പക്ഷത്തിൽ മാറ്റി നിർത്തേണ്ടതുണ്ടോ എന്നൊരു കാര്യം കൂടി താങ്കൾ കടക്കം ആലോചിക്കാനുണ്ട് ചില സമയം കഴിയുകയാണ് ഒരു കാര്യം ഉറപ്പാണ് ശരി ഒരു ഒരു കാര്യം ഉറപ്പാണ് സാറേ ആരോപണം പറഞ്ഞപ്പോ താങ്കൾ എന്തിനാണെന്ന് ഇത്രത്തോളം ഇറിറ്റേറ്റഡ് ആവുന്ന എന്തിനാ ഒരു ബംഗാളി നടിയും ഒരു ബംഗാളി ഒരു ബംഗാളി നടി ഒരു ബംഗാളി നടി നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ പറ്റി പറയുന്ന ആരോപണം എന്താ

എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ നിയമത്തിന്റെ നൂരഴ കയറി ലളിതകുമാരി കേസിനെ വളച്ചൊടിച്ച് ഭാരതീയ ന്യായസമിതിയുടെ എഴുപത്തിനാലാം വകുപ്പ് വളച്ചൊടിച്ച് കേസെടുക്കാതിരിക്കാനുള്ള ഈ ഗൂഢനീക്കം എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കാത്തിരുന്നതാണ് അധികം നാൾ മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയില്ല അത് ഉറപ്പ് എൻകൗണ്ടർ പൂർണ്ണമാവുന്നു